നമസ്കാരം സാറാണ്, സുഖമാണോ? പരീക്ഷ എഴുതാൻ പോവല്ലേ. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾ പോകണം, മുഴുവനും കാണണം. കാരണം സുവോളജിയിൽ 11 ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർത്തണം, നമ്മുടെ 11 ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ, അതായത് ദ ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം പിന്നെ എന്താണ് മസിൽസ് ഒക്കെ വരുന്ന ആ മോർഫോളജി അനാട്ടമി ഒക്കെ വരുന്ന ചാപ്റ്റർ, ദെൻ ബയോമോളിക്കൂൾസ്, ഈ 4 ചാപ്റ്റർ, ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. അതായത് ഏതാണ്ട് പകുതിയോളം മാർക്ക് നമുക്ക്, ഏകദേശം പകുതിയോളം മാർക്ക് നമുക്ക് അവിടെ കിട്ടുക. ഈ 4 ചാപ്റ്റർ പച്ചവെള്ളം പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പേടിക്കേണ്ട, നിങ്ങൾ ജയിച്ചു. ബാക്കി വരുന്ന ഒരു 17 മാർക്ക് എന്ന് പറയുന്ന ബാക്കി വരുന്ന ആ 7 ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്, ആ ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 4 ചാപ്റ്റർ നമ്മൾ പച്ചവെള്ളം പോലെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ്, 50% മാർക്ക് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അത് ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ആ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഒന്ന് ചർച്ച ചെയ്യാൻ പോകാം. എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഓരോ ചാപ്റ്ററും ചോദിക്കുന്നത് എന്നതാണ് വിശദമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നു. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? ദ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ജീവലോകം നമ്മൾ പറഞ്ഞു അല്ലേ. അതിനകത്ത് നമ്മൾ ചെറിയൊരു ചാപ്റ്ററാണ് ശരിക്കും ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും കൂടി, അതായത് ആനിമൽ കിങ്ഡം ആ ലിവിങ് വേൾഡും, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും 10 മാർക്കാണ് കിട്ടുന്നത്, 10 മാർക്ക്. അപ്പം തന്നെ അത്ര അല്ല, ഇതും ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം, അതുപോലെ തന്നെ മോർഫോളജി, ഈ 3 ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഈ 3 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് 10 മാർക്ക് കിട്ടുകയാണ്. ലിവിങ് വേൾഡിനകത്ത് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും പഠിക്കാനില്ല, നമുക്കറിയാം. ഒന്ന്, ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടായിരുന്നു. ഗ്രോത്ത് കണ്ടു, റീപ്രൊഡക്ഷൻ കണ്ടു, മെറ്റബോളിസം കണ്ടു, ബോഡി മേഡപ്പ് ഓഫ് സെൽസ് കണ്ടു, ദെൻ കോൺഷ്യസ്നെസ്. ഈ 5 ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഈ 5 ഫീച്ചേഴ്സാണ് ലിവിങ് വേൾഡിനെ, അല്ല സോറി, ലിവിങ് തിങ്സിനെ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന, വേർതിരിച്ച് നിർത്തുന്ന 5 ഫീച്ചേഴ്സ്, അതാണ് ആദ്യം നമ്മളത് പഠിക്കേണ്ടത്. ദെൻ ബൈനോമിയൽ നോമൻ ക്ലച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളിനേഴ്സിൻ്റെ ബൈനോമിയൽ നോമൻ ക്ലച്ചർ, അതിൻ്റെ ക്രൈറ്റീരിയൻസ്, അതായത് ഒരു ജീവിക്ക് പേര് കൊടുക്കുമ്പോൾ, സയൻറ്റിഫിക് നെയിമിങ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ കണ്ടില്ലേ. ലാറ്റിൻ വേർഡായിരിക്കണം, അല്ലെങ്കിൽ ലാറ്റിനൈസ് ചെയ്യണം. ദെൻ 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് അതിൻ്റെ ജീനസ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്പെസിഫിക് നെയിം. ജീനസ് നെയിംസ് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം, സ്പെസിഫിക് നെയിം ആണെങ്കിൽ സ്മോൾ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാവൂ. ദെൻ പിന്നെന്താണ്, ഹാൻഡ് റൈറ്റൺ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും അണ്ടർലൈൻ ചെയ്യണം. പ്രിൻറ്റിംഗ് ആണെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കണം എഴുതുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ, ലാറ്റിൻ വേർഡ് അല്ലെങ്കിൽ ലാറ്റിനൈസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മളതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ പേരിടുന്ന രണ്ട് ഇത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലച്ചർ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലച്ചർ, അതായത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. ഈ രണ്ട് സാധനങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു മാർഗ്ഗമാണ്. എന്താണിത്? ഇപ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലച്ചർ ആൻഡ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലച്ചർ, ഇവ ഈ ആ കുറേ ക്രൈറ്റീരിയൻ റൂൾസും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്ക് പേരിടുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ടാക്സോണമിക് കാറ്റഗറീസ് ആണ്, അതായത് ഒരു നമ്മൾ ആനിമൽ കിങ്ഡത്തെ പല എന്താണ് ടാക്സോണുകളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിനകത്ത് ഫൈലങ്ങൾ വരുന്നുണ്ട്, ക്ലാസുകൾ വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്, ഓർഡർ വരുന്നുണ്ട്, ദെൻ ജീനസ് വരുന്നുണ്ട്, ഏറ്റവും അവസാനം സ്പീഷീസ്. അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ചോദിക്കും മിക്കവാറും. അപ്പോൾ താഴെ നിന്ന് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് തുടങ്ങണം, എന്താണ് സ്പീഷീസ് എന്ന് തുടങ്ങണം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഈ രീതി. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടിരിക്കണം. അപ്പോൾ ആ രീതി അത് എഴുതാൻ ചോദിക്കാറുണ്ട് എനിക്ക്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജീനസിനെ കുറിച്ച് എഴുതാൻ ചോദിക്കും. ജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല സ്പീഷീസുകൾക്ക് കോമൺ ഫീച്ചർ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ സ്പീഷീസുകൾ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉൾപ്പെടുത്തുന്നതാണ് ഒരു ജീനസ്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ടാക്സോൺ മാത്രം എടുത്ത് ചോദിക്കാം, അതിനെക്കുറിച്ചൊന്ന് എഴുതാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളിലൂടെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹോമോ സാപ്പിയൻസിൻ്റെ മസ്ക ഡൊമസ്റ്റിക്ക, ഇതിൻ്റെയൊക്കെ ആ ടാക്സോണ കാറ്റഗറി ഓരോ വിഭാഗത്തിലും വരുന്ന ആ അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് എഴുതാൻ ചോദിക്കും. മാഞ്ചിഫറ ഇൻഡിക്ക, ഒറേസ സറ്റവ്, ഈ 4 എണ്ണത്തിൻ്റെ ഒന്ന് പഠിച്ചു വെച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ അത്രയും പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം തീർന്നു. പിന്നെ ലാസ്റ്റ് വൺ ടാക്സോണമിക് എയ്ഡ്സ് ആണ്. ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷനും അതുപോലെ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. അതിൻ്റെ പറയുന്ന പേരാണ് ടാക്സോണമിക് എയ്ഡ്സ്. അത് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹെർബേറിയം, സുവോളജിക്കൽ പാർക്സ്, ദെൻ
എന്താണ് മ്യൂസിയംസ് അല്ലേ, ഇത്രയാണ് പ്രധാനപ്പെട്ട എന്താണ്, അതുപോലെ കീ കീ പ്രത്യേകം എടുത്ത് വയ്ക്കും. കീയിലെ ആ കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ വിളിക്കുന്ന പേര് കപ്ലെറ്റ്സ്. അപ്പോൾ ആ കപ്ലെറ്റ് എന്തുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കീ എന്നാണ് അതിന് ആൻസർ. അപ്പോൾ ഇതാണ് പ്രധാനം. ഇതുകൂടാ മോണോഗ്രാഫ് ഉണ്ട്, മാനുവൽസ് ഉണ്ട്, കാറ്റലോഗ്സ് ഉണ്ട് അല്ലേ, ഫോണയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ടാക്സോണമിക് എയ്ഡ്സാണ്. ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നു. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡം ആണ്. ആനിമൽ കിങ്ഡം അതിനകത്ത് നമ്മൾ ശരിക്ക് അതിൻ്റെ രണ്ട് ഭാഗമായിട്ടാണ് പഠിക്കുക. ആ ആദ്യത്തെ ഭാഗത്തിൽ അതിൻ്റെ ബേസ് ക്ലാസിഫിക്കേഷൻ, അതായത് ആനിമൽസിന് എന്തൊക്കെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, അത് നമ്മൾ സെല്ലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഇങ്ങനെ നാല് ലെവലിൽ നമ്മൾ പഠിച്ചു. ഓരോന്നിനും എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ സിമ്മട്രി, സിമ്മട്രി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്, ബോഡി പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയുന്ന പേരാണ് സിമ്മട്രി. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇഫ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി കട്ട് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ആൻഡ് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ. അത് ആ ബോഡി എന്ന് പറഞ്ഞാൽ സിമ്മട്രിക്കലാണ്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്കൽ, മീൻസ് എ സിമ്മട്രിക്കൽ. അപ്പോൾ സിമ്മട്രി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കാൻ പറ്റുമെങ്കിൽ അത് സിമ്മട്രിക്കലാണ്. അങ്ങനെ ചില ജീവികൾ ഇപ്പോൾ സ്പോഞ്ചിനെ ഒന്നും അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിന് എസിമെട്രി എന്ന് പറഞ്ഞു. ഈ സിമ്മട്രി തന്നെ നമുക്ക് രണ്ട് തരത്തിൽ, റേഡിയോ സിമ്മട്രിയും ബയോലാട്രിക് സിമ്മട്രിയും. അതായത് എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹൗസ് കിട്ടുവാണ് റേഡിയോ സിമ്മട്രി. ഒറ്റ പ്ലേ ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹൗസ് കിട്ടുള്ളൂ, അത് ബയോലാട്രിക് സിമ്മട്രിക്ക്. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കും. ദെൻ നമ്മൾ പഠിച്ചാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അതായത് മൂന്ന് ജേം ലെയേഴ്സിൽ നിന്ന്, എക്ടോഡേം, മീസോഡേം, എൻഡോഡേം, ഈ മൂന്ന് ജേം ലെയേഴ്സിൽ നിന്നാണ് ബോഡി പാർട്സ് എല്ലാം ഡെവലപ്പ് ഇവോൾവ് ചെയ്ത് വരുന്നെങ്കിൽ അത് എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക. ചില ജീവികളിലൊക്കെ രണ്ട് ജംലേഴ്സ് കാണത്തുള്ളൂ, എക്ടോഡേമും കാണും എൻഡോഡേമും കാണും, നടുക്ക് എന്ത് കാണത്തില്ല, മീസോഡേം കാണത്തില്ല. അപ്പോൾ രണ്ട് ജംലേഴ്സ് ഉണ്ടാകുന്നുണ്ട് അവർ ഡിപ്ലോബ്ലാസ്റ്റിക്. നമ്മൾ ഈ പൊറിഫറയും നിഡേറിയയും ടീനോഫോറയും, ഈ മൂന്ന് ഫൈലങ്ങൾ ഡിപ്ലോബ്ലാസ്റ്റിക്, ബാക്കിയെല്ലാം എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ദെൻ സീലോം, സീലോം നമ്മൾ പറഞ്ഞു, സീലോമിൻ്റെ പടം, മൂന്ന് പടം നമ്മൾ ടെക്സി കിടപ്പുണ്ട്, ആ മൂന്ന് പടം തരും. അതിനകത്ത് നമ്മൾ നോക്കാമെങ്കിൽ ബോഡി വോളിനും എലിമെൻ്റ് കാണാൻ ഇടയ്ക്ക് സ്പേസിനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. ഈ പ്ലാറ്റി ഹെൽമിൻസിൻ്റെയൊക്കെ കേസിൽ സ്പേസ് കാണത്തില്ല, എലിമെൻ്റ് കാണാനും കാണും, ബോഡി വോളും കാണും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ടിഷ്യൂ നിറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ സീലോം എന്ന് പറയുന്ന സാധനം അവിടെ ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കുക എസിലോം. നേരെ മറിച്ച് ആശൽമിന്ദസ് വരുമ്പം, ആശൽമിന്ദസ് ചെറിയ പാച്ചസ് ആയിട്ടാണ് സീലോം കാണുന്നത്, ചെറിയ ചെറിയ സ്കാറ്റർ ചെയ്ത് ചെറിയ ചെറിയ പാച്ചസ് ആയിട്ടാണ് സീലോം കാണുന്നത്. അത് ട്രൂ സീലോം അല്ല, അതിനെ വിളിക്കും സ്യൂഡോ സീലോം ഓർ ഫാൾസ് സീലോം, സ്യൂഡോ സീലോം ഓർ ഫാൾസ് സീലോം, റൗണ്ട് വേംസ് ഒക്കെ. ദെൻ പിന്നെ അങ്ങോട്ട് വരുന്നതിനകത്തല്ല ട്രൂ സീലോമെറ്റ്, യു സീലോം എന്നാണ് പറയുന്നത്, ആ ടൈം നമുക്ക് പഠിക്കേണ്ട. സീലോമെറ്റ്, സീലോമെറ്റ് എന്ന് പറഞ്ഞാൽ സീലോം ഉള്ളവർ. അപ്പോൾ ഹയർ ആനിമൽസ് എല്ലാം സീലോമെറ്റാണ്. അപ്പോൾ മൂന്ന് സീലോം ഉണ്ട്, പടം തരും, ഐഡൻറ്റിഫൈ ചെയ്യണം ഏ സീലോം ആണെന്ന്. ഓക്കെ, ദെൻ സെഗ്മെൻറ്റേഷൻ, സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയെ പല കമ്പാർട്ട്മെൻറ്റൈസേഷൻ, അതിന് മറ്റേ പേര് നമ്മൾ പഠിച്ചായിരുന്നു മെറ്റാമറിസം. എന്താണ് മെറ്റാമറിസം? മെറ്റാമറിസം പറഞ്ഞപ്പോഴാണ് മെറ്റാമറിസം, മെറ്റമോർഫോസിസ്, മെറ്റാജനസിസ്, ഇത് മൂന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ലാർവ അഡൾട്ടായിട്ട് മാറുന്നതിന് പറയുന്ന പേരാണ് മെറ്റമോർഫോസിസം. മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അത് കാണിക്കുന്നത് നിഡേറിയ, ഫൈലം നിഡേറിയയിലാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് ഒരു എന്താണ് മെഡൂസോയിഡ് ഫോമിൽ നിന്ന് പോളിപ്പുണ്ടാകും, പോളിപ്പിൽ നിന്ന് പിന്നുണ്ടാകുന്നത് മെഡൂസ. അതായത് മെഡൂസ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തും, സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തി ഉണ്ടായി വരുന്ന സാധനം പോളിപ്പാണ്. പോളിപ്പ് നടത്തുന്ന റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റിപ്രൊഡക്ഷനാണ്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തുന്നുണ്ടായി വരുന്നത് മെഡൂസ. അപ്പോൾ ആ നിഴേരിക്കകത്ത് ഒബീലിയ എന്ന് പറയുന്ന ജീവി ആണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്, മെറ്റാജനസിസ് എന്ന് പറയും. മെറ്റമറിസം എന്ന് പറയുന്ന സെഗ്മെൻറ്റേഷൻ ആണ്, ബോഡിയെ പല സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, കമ്പാർട്ട്മെൻറ്റേസ് ചെയ്യുക. മണ്ണ് എർത്ത് വേമ്പ് കണ്ടില്ലേ, എർത്ത് വേമ്പിൻ്റെ ബോഡി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, അതിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ. ദെൻ നോട്ടോകോഡ്, നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫ്ലെക്സിബിൾ റോഡ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ആ റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ കോഡേറ്റും, അതില്ലെങ്കിൽ നോൺ കോഡേറ്റ്സും. നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫൈലത്തെ രണ്ട് വിഭാഗം, കോഡേറ്റ്സ് എന്ന് നോൺ കോഡേറ്റ്സ് എന്ന് വിളിച്ചത്. നോൺ കോഡേറ്റ്സ് അകത്തോ 10 ഫൈലങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്: പൊറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആശൽമിന്തസ്, അൻലിഡ, ആർത്തോപോഡ, മൊളസ്ക, എക്കൻഡെർമറ്റ ആൻഡ് ഹെമികോഡേറ്റ. ഇത്രയാണ് നമ്മൾ പഠിക്കണം. കോഡേറ്റ്സ് അകത്ത് ഒറ്റ ഫൈലുള്ള ഫൈലും കോഡേറ്റ. ആ കോഡേറ്റെ നമ്മൾ വീണ്ടും മൂന്ന് സഫൈലമായിട്ട് തിരിക്കുന്നുണ്ട്: യൂറോ കോഡേറ്റ, സെഫലോ കോഡേറ്റ, വെർട്ടബ്രേറ്റ ആൻഡ് യൂറോ കോഡറ്റ, സെവലോ കോഡറ്റ ആൻഡ് വെർട്ടുബ്രറ്റ. മൂന്നെണ്ണേ ഉള്ളൂ. ആ വെർട്ടുബ്രറ്റയിലാണ് നമ്മൾ വരുന്നത്, അതുകൊണ്ട് അതിനെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. വെർട്ടുബ്രറ്റ രണ്ട് ഡിവിഷനായിട്ട്, അജ്ഞാത എന്ന് നാത്തോസോമേറ്റ എന്ന്. അജ്ഞാത എന്ന് പറഞ്ഞാൽ ജോലസ് വെർട്ടുബ്രറ്റ്സ് ആണ്, താടിയിലില്ല, അതുകൊണ്ട് അതിൻ്റെ വായിങ്ങനെ
വട്ടത്തിരി. അത് അവന്മാർ വരുന്നൊരു ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ട്, ക്ലാസ് സൈക്ലോസോമാറ്റ. ദെൻ അതുപോലെ നാത്തോസോമാറ്റ എന്ന് പറഞ്ഞത് ജോ ഉള്ള താടിയിലുള്ള വെർട്ടിബ്രേറ്റ്സ് ആണ്. അപ്പോൾ അവന്മാർ രണ്ട് സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഇരിക്കുന്നത്, സൂപ്പർ ക്ലാസ് പിസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡി. സൂപ്പർ ക്ലാസ് പിസസിനകത്ത് വരുന്ന രണ്ട് തരത്തിലുള്ള മത്സ്യങ്ങൾ, പിസസ് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളാണ്, രണ്ട് തരത്തിലുള്ള മത്സ്യങ്ങളാണ് വരുന്നത്, കോൺട്രിക്തൈസും ഓസ്റ്റിക്തൈസും. കോൺട്രിക്തൈസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷസും, ഓസ്റ്റിക്തൈസ് എന്ന് പറയുന്നത് ബോണി ഫിഷസും. ദെൻ ടെട്രാപോഡ, നമ്മളൊക്കെ ടെട്രാപോഡ, ടെട്ര എന്ന് പറഞ്ഞാൽ നാല്, പോഡ എന്ന് പറഞ്ഞാൽ ഫുട്ട്. അപ്പം നാല് ലിംസ് ഉണ്ട്, നാല് എന്താണ് അപ്പൻഡേജസ് ഉണ്ട് നമുക്ക് അല്ലേ, കൈകാലിൽ. അപ്പോൾ നാല് ലിംസ് ഉള്ളതുകൊണ്ടാണ് ടെട്രാപോഡ. അതായത് ആംഫിബിയൻ വരും, റെപ്റ്റീലിയ വരും, ഏവ്സ് വരും, മമ്മേലിയ വരും, മാമേഴ്സ്. ഇങ്ങനെ നാല് ക്ലാസ്സുകൾ അതിനകത്ത് പഠിക്കണം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ക്ലാസ്. പെർഫറ നമ്മൾ ഓരോ ഫയലും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ചോദിക്കും, ഒരു പ്രത്യേക രീതിയിൽ ക്ലാസ്സിഫൈ. ആനിമൽ കിങ്ഡത്തെ എന്താ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഡാഷ് ഇട്ട് ചെയ്യും. ഓർമ്മ ഉണ്ടോ ഫ്ലോ ചാർട്ട്, ടെക്സി കിടപ്പുണ്ടോ ഫ്ലോ ചാർട്ട്, നമ്മളിവിടെ ക്ലാസ് നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്, അതിനകത്ത് ആ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ കൃത്യമായിട്ട് അനിമേലിയെ വീണ്ടും ഇങ്ങനെ എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അടിസ്ഥാനത്തിൽ സെല്ലുലാർ ലെവൽ, ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് ടിഷ്യു, ഓർഗൻ സിസ്റ്റം ലെവൽ ഒന്നിച്ച് നമ്മൾ എഴുതി, അതിനുശേഷം സിമ്മട്രി അടിസ്ഥാനത്തിൽ വീണ്ടും ഇവനെ വീണ്ടും തിരിക്കുന്നു. എന്താ റേഡിയസ് സിമ്മട്രി ഉള്ളതും ബൈലാറ്റർ സിമ്മട്രി ഉള്ളത്, റേഡിയസ് സിമ്മട്രിക്കകത്ത് രണ്ട് ഫയലുകൾ നമ്മൾ വിളിച്ചു, നിഡേറിയും ജീനോഫോറയും, ബാക്കിയെല്ലാം ബൈലാറ്റർ സിമ്മ. അതിനകത്ത് പിന്നെ സീലോമിൻ്റെ അടിസ്ഥാനത്തിൽ സീലോമിറ്റിൻ്റെ കേസിൽ നമ്മൾ അത് പ്ലാറ്റിയൽ മെതസ്, സ്യൂഡോ സീലോമെറ്റിൻ്റെ കേസിൽ നമ്മൾ ആഷൽ മെതസ്, ബാക്കിയെല്ലാം സീലോമെറ്റാണ്. പക്ഷേ ആ സീലോമെറ്റിൻ്റെ കേസിൽ വരുന്ന ബാക്കിയുള്ള ഫയലുകൾ ഇപ്പോൾ അതായത് അൺലേഡ് ആർത്രോപോഡ, മോളസ്കേ, എക്കനോഡെർമേറ്റ, ഹെമികോഡെറ്റ, ഇവിടെ വരെ വരുമ്പോൾ എക്കനോഡെർമേറ്റിൽ ഒരു പ്രശ്നം പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്കനോഡെർമേറ്റയുടെ ലാർവ മാത്രമേ ഉള്ളൂ എന്ത് ബൈലാറ്ററൽ സിമെട്രി, ബാക്കിയെല്ലാം ഏത് സിമെട്രിയാ, മീൻസ് അഡൽട്ട് അല്ല, എന്താണ് റേഡിയസ് സിമെട്രി. അത് ഒരു പ്രത്യേകതയാണ് ഓർമ്മ. അപ്പോൾ പെരിഫറിക്കകത്ത് സ്പോഞ്ചസ് ഒക്കെ വരുന്ന അതിൻ്റെ ഓരോ ഫയല്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫയലത്തിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കുക. ഇപ്പോൾ പെരിഫറ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുണ്ടാകും, അങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു ഫയലത്തിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ ഒരു ജീവിയെ തരും, ആ ജീവി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ഏത് ഫയലത്തിൽ വരുന്നു എന്ന് എഴുതേണ്ടി വരും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഏതൊരു ഫയലത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും നമ്മളൊരു എക്സാമ്പിൾ എഴുതിയേക്കണം, വേറെ ഫയലത്തിലൊക്കെ കയറി എഴുതല്ലേ, എഴുതിയതിനെ മറുകൂടം പോവും, അങ്ങനെ ചെയ്യല്ലേ. ഒരു ഫയൽ ഇപ്പം പെരിഫറയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യം വരേണ്ട സ്പോഞ്ചേ ഉള്ളു അതിനകത്തല്ലേ. അപ്പോൾ സ്പോഞ്ച് എന്ന് എഴുതി വെക്കാൻ നമുക്ക് പറ്റണം. ഒരു സ്പോഞ്ചിൻ്റെ പേര് സ്പോഞ്ച് ഇല്ലാന്ന് എഴുതി വെക്കാൻ നമുക്കറിയാം അല്ലേ, സ്കൈഫ സൈക്കോൺ അല്ലേ, ബാത്ത് സ്പോഞ്ച് യു സ്പോഞ്ചിയാണ് അല്ല, ഇങ്ങനെ നമുക്ക് എഴുതാൻ അറിയാം. അപ്പോൾ പെർഫറ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ പ്രത്യേകത, ഓസ്റ്റിയ, ഓസ്കുലം, സ്പോഞ്ചോസീൽ, ഇത് മൂന്ന് ഇവമാർക്കേ ഉള്ളൂ. അത് നമുക്ക് എഴുതാം. ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അഥവാ വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്, അത് ഒരു പ്രത്യേകതയാണ് നമുക്കറിയാവുന്ന കാര്യം. പിന്നെ അതിനകത്ത് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവൻ്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്ത് സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉണ്ട്, ബോഡിയെ സപ്പോർട്ട് ചെയ്ത് സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഉണ്ട്, ഇന്നർ വോള്, ക്വാനോസൈറ്റ്സും ഉണ്ട്, ലേറി ഡൈജഷൻ ഇൻട്രാസെല്ലാറാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മാത്രം പ്രത്യേകതകളായിട്ട് വരുന്നത്. അപ്പോൾ ആ ഫീച്ചേഴ്സ് അത്യാവശ്യം എഴുതി വെക്കണം. ഓക്കെ, ദെൻ പിന്നെ ഇവൻ്റെ ലെവൽ സെല്ലുലാർ ലെവലാണ്, അത് ഓർമ്മ വേണം. ഇവന് മാത്രമുള്ളൂ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബാക്കിയൊക്കെ ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ സെല്ലുലാർ ലെവലിലുള്ളവർ ആരും മാത്രമേ ഉള്ളൂ, പെരിഫറേ ഉള്ളൂ. അതുകൊണ്ട് പ്രോട്ടോസോമൻസ് അല്ല പാരാസോമൻസ്, അനിമൽസിലെ പ്രോട്ടോസോമൻസ് എന്നും മെറ്റാസോമൻസ് എന്നൊക്കെ നമ്മൾ പറയും. പ്രോട്ടോസോം എന്ന് പറഞ്ഞാൽ അനിമേലിക്കകത്ത് വരുന്നതല്ല, യൂണിസിലെ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അത്. അതിനുശേഷം പിന്നെ ഇവിടെ മെറ്റാസോമൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിസെല്ലാർ, അത് ഒത്തിരി കോശങ്ങളുണ്ട്, നമ്മളൊക്കെ മൾട്ടിസെല്ലാറാണ്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള പാരാസോമൻസ് ആണ് ആര്, സ്പോഞ്ചസ്. ഓക്കെ, ഓർക്കാൻ വേണ്ടി പറഞ്ഞു. ദെൻ നിഡേറി എന്ന് പറയുന്ന ഫയലും പറയുമ്പോൾ നമുക്ക് ഹൈഡ്ര ഓർമ്മ വരണം, പിന്നെ കോറൽസ് പവിഴപ്പുറ്റുകൾ നമ്മുടെ മനസ്സിൽ വരണം, ഒബീലിയ നമ്മുടെ മനസ്സിൽ വരണം. അവൻ്റേതായ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ നമ്മൾ പറഞ്ഞു മെറ്റാജനിസിസ്, ഓൾട്ടർനേഷണൽ ജനറേഷൻ, രണ്ട് ഫോമിൽ ഇവൻ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ചില ജീവികളൊക്കെ പോളിഫോമിലാണ്, ചില ജീവികളെ മെഡൂസ ഫോം. മെഡൂസ എന്ന് പറഞ്ഞാൽ ഫ്രീ ലിവിങ് ആണ്, അംബ്രല ലൈക്കാണ്, സെക്ഷൽ റിപ്രഡക്ഷൻ നടത്തും. പോളിപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കലായിരിക്കും, അറ്റാച്ച്ഡ് ആണ്, അഥവാ സെസൈലായിരിക്കും, ചലിക്കത്തില്ല, സെസൈലായിരിക്കും, റീപ്രൊഡക്ഷൻ അസെക്ഷലാണ്. ഇത് രണ്ടുകൂടെയും കാണിക്കുന്ന ഒരാളാണ് ഒബീലിയ. കാരണം പോളിപ്പിന്ന് അസെക്ഷൽ റിപ്രഷൻ നടത്തി ഒരു മെഡൂസ ഉണ്ടാവും, ആ മെഡൂസ സെക്ഷൽ റിപ്രഷൻ നടത്തി വീണ്ടും ഉണ്ടാകുന്ന പോളിപ്പാണ്. അതായത് ഇങ്ങനെ ഒന്നുകൂടെ വിട്ട് ഒന്നുകൂടെ വിട്ട് വരും. അതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജനിസ്. അത് ഓർമ്മ, അത് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ്. ജെല്ലി ഫിഷൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന ജീവി എന്ന് പറയുന്നത്. ഒക്കെ, ദെൻ ടീനോഫോറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിഡേറിയയുടെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ്, ചില കാര്യങ്ങൾ മാത്രമുള്ള ചെറിയൊരു വ്യത്യാസം. ഒന്ന്, അവൻ്റെ ബോഡിക്ക് പുറത്തൊരു 8 റോസ് ഓഫ്
കോംബ് പ്ലേറ്റ്സ്, അത് ഇവൻ്റെ മാത്രം പ്രത്യേകം കോംപ്ലേറ്റ്സ്, പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്സ്, അത് എട്ടാണ്, എട്ട് റോ ആയിട്ട് ഇങ്ങനെ കോംബ് പ്ലേറ്റ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബയോ ലൂമിനിസൻസ് ഉള്ള കഴിവ് ഇവനുണ്ടാവും. ടീനോപ്ലാന, പ്ലൂറോബ്രാക്യ തുടങ്ങിയവയാണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, ദെൻ പ്ലാറ്റി ഹിൽ പടം, ഇതും ഇതിൻ്റെ ടീനോഫോറിൻ്റെ പടം പുസ്തകത്തിന് ആ പടം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, ഫൈലം എഴുതണം, ഫൈലത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രധാന ഫീച്ചേഴ്സ് വേണം. അങ്ങനെയായിരിക്കും തരുന്നത്. സി ഗൂസ്ബെറി എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ രണ്ട് ഫ്ലജല പോലെ ഇങ്ങനെ കിടക്കുന്നത്, ആ അവൻ്റെ പടമായിരിക്കും തരുന്നത്. അപ്പോൾ ആ പടം കണ്ടിട്ട് ഇന്ന ജീവിയാണെന്ന് ഓർമ്മ വേണം, എന്നിട്ട് അവൻ്റെ ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് വേണം, അവൻ ഏത് ഫയലെത്തി വരുന്നു, ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ അത് എഴുതാം. ദെൻ പ്ലാറ്റി ഹിൽമിൻഡസ്, പ്ലാറ്റി പരന്ന് വരുന്ന നാടവരെയാണ്, അതിനകത്ത് വരുന്ന നാടവരയ്ക്കകത്ത് വരുന്ന ടേപ്പ് വേണം, ടീനിയ സോളിയം, അതുപോലെ തന്നെ ലിവർ ഫ്ലൂക്ക്, പ്ലനേറിയ, ഈ ജീവികളാണ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ മാർ പാരസൈറ്റാണ്, പാരസൈറ്റി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റി ഹെൽമിൻഡസിന് എത്തി പ്രത്യേകത ഒന്ന് ബയലാട്രൽ സിമെട്രി ആദ്യമായിട്ട് കാണിക്കുന്നവനാണ്, അതേപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക്കായിട്ട് വരുന്ന അവനാണ്, അതേപോലെ സീലോം, അതായത് നമ്മൾ സീലോം ആബ്സെൻ്റ് ആണ് നമ്മളീ പറയാം, സീലോം എലിമെൻ്റ് കനലുണ്ട്, ബോഡി പോലും ഉണ്ട്, പക്ഷേ അതിനിടയ്ക്ക് സ്പേസ് ഇല്ല. അങ്ങനെ ഒത്തിരി പ്രത്യേകത ഉള്ളൊരു ഫയലുമാണ് പ്ലാറ്റി ഹെൽമിൻഡസ്. പാരസൈറ്റ്സാണ് ഭൂരിഭാഗവും. പാരസൈറ്റി ഫോംസിന് ഹുക്സും ഹുക്കുകളും സക്കേഴ്സും ഉണ്ട്, അറ്റാച്ച് ചെയ്ത് അതിനെ പിടിച്ച് കിടക്കാനൊക്കെ സഹായിക്കുന്ന ഹുക്കുകളും സക്കേഴ്സുകളും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ആഷ് ഹെൽമിൻഡസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിമത്ത് ഹെൽമിൻഡസ് എന്ന് പറയുന്നത്, നിമറ്റോഡ്സ് എന്നാണ് അതിനകത്ത് വരുന്നത്, റൗണ്ട് വേംസ് ഒക്കെ അതിനകത്ത് വരും, അസ്കാരിസ് ലൂംബ്രിക്കോർ എന്നൊക്കെ പറയും, നമ്മുടെ പിള്ളേരൊക്കെ വരശല്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അസ്കാരിയാസിസ് എന്ന് പറയും. അപ്പം വരശല്യം അതുണ്ടാക്കുന്ന ഇവനാണ്. ഏത് ഫൈലോ ആഷ് ഹെൽമിൻഡസ്, അതിനകത്ത് ഭൂരിഭാഗം എന്താണ് പാരസൈറ്റിക് ഫോംസ് ആണ്. പിന്നെ ഈ പ്ലാറ്റി ഹെൽമിൻഡസിൻ്റെ എക്സ്ക്രീറ്റ് ഓർഗൻ ഓർത്തോണം കേട്ടോ, ഫ്ലെയിം സെൽസ്, അതുപോലെ ഈ ഫ്ലെയിം സെൽസ് അഥവാ പ്രോട്ടോനെഫ്രിഡി എന്ന് പറയും, അത് എസ്ക്രിറ്റ് ഓർഗനായിട്ട് വരുന്ന വേറൊരു വിഭാഗമുണ്ട്, അത് പക്ഷേ കോഡേറ്റ്സിനകത്താണ്, കോഡേറ്റ്സിലെ സെഫലോകോഡേറ്റ്സിലെ ആംഫിയോക്സസ് എന്ന് പറയുന്ന ജീവിയിൽ എന്താണ് ഫ്ലെയിം സെൽസാണ് അവൻ്റെ എക്സ്ക്രിറ്റ് ഓർഗൻ. അത് ഓർമ്മ വേണം കേട്ടോ, ഏത് വെർട്ടിബ്രേറ്റിലാണ്, സോറി ഏത് കോഡേറ്റിലാണ്, വെർട്ടിബ്രേറ്റ് അല്ല, ഏത് കോഡേറ്റ്സിലാണ് ഫ്ലെയിം സെല്ല് എക്സ്ക്രിറ്റ് ഓർഗനായിട്ടിരിക്കുന്നത്. നമുക്കിവിടെ നമ്മൾ സാധാരണ പഠിക്കുന്നത് പ്ലാറ്റി ഹെൽമിൻഡസിൽ ഫ്ലെയിം സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറയും, പക്ഷേ അതോടൊപ്പം തന്നെ സെഫലോകോഡേറ്റ്സിലും ഫ്ലെയിം സെൽസ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രിഡിയ എന്നാണ് മറ്റു പേര്, അതാണ് അവൻ്റെ എക്സ്ക്രിറ്റ് ഓർഗൻ, ഓർമ്മ വേണം കേട്ടോ. ദെൻ അണ്ണയുടെ വരുമ്പോൾ നമ്മൾ മൂന്ന് ജീവികൾ പേര്, എർത്തുവേമ, നീറിസ്, ലീച്ചയെ, മൂന്ന് ജീവികളാണ്. ഇത് മൂന്നും മൂന്ന് വ്യത്യസ്ത ഹാബിറ്റാറ്റുകളാണ് കാണപ്പെടുന്നത്. മെറ്റാമെറിസം, സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സാധനം നല്ല ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഫൈലമാണ് അനലിഡ. അവൻ്റെ എക്സിക്യൂട്ടീവ് ഓർഗൻ എന്താണ്, നെഫ്രിഡിയാണ്. ഇതൊക്കെ ഓർമ്മ വേണം. ദെൻ ആർത്രോപോഡ ലാർജസ്റ്റ് ഫൈലമാണ്, അനിമലിലെ ലാർജസ്റ്റ് ഫൈലമാണ്. കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ ഉണ്ട്, ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്, ഹെഡ് തൊറാക്സ് അബ്ഡോമൻ മൂന്ന് റീജിയൻ ബോഡിക്കുണ്ട്, ചിലതിന് വിങ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഒക്കെ വിങ്സ് ഉള്ളവരാണ്. മൾട്ടിജൻ ട്യൂബുകളാണ് അവൻ്റെ എക്സ്ക്രിറ്റ് ഓർഗൻ. റെസ്പിറേഷൻ ഗിൽസ് വഴിയുണ്ട്, ബുക്ക് ഗിൽസ് വഴിയുണ്ട്, ബുക്ക് ലങ്സ് വഴിയുണ്ട്, ട്രക്കിയൽ സിസ്റ്റം വഴിയുണ്ട്, അങ്ങനെ പല വ്യത്യസ്തങ്ങളായ റെസ്പിറേറ്ററി സിസ്റ്റംസ് ആണ് അവനുള്ളത്. പിന്നെ കളർലെസ് ബ്ലഡ് ഉണ്ട്. ദെൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുക ആർത്രോപോഡയെക്കുറിച്ച് അല്ലേ. ദെൻ മൊളസ്ക, മൊളസ്ക സോഫ്റ്റ് ബോഡിയുടെ അനിമലാണ്, ബോഡിക്ക് മൂന്ന് റീജിയൻ, ഹെഡ്, വിസ്ര ഹമ്പ് ആൻഡ് മസ്കുലർ ഫുട്ട്, ഇങ്ങനെ മൂന്ന് ഭാഗമുണ്ട്. വിസ്ര ഹമ്പിനെ എൻവലപ്പ് ചെയ്തുകൊണ്ട് ഫോൾഡോ സ്കിൻ ഉണ്ട്, അതിൻ്റെ പേര് മാൻഡില്. മാൻഡില് ഒരു കാൽക്കരിയ ഷെല്ല് പ്രൊട്ടക്ട് ചെയ്യാൻ, ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാൽക്കരിയ ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയുന്ന പിന്നിലൊരു ക്യാവിറ്റി ഉണ്ട്, അവിടെ ടിനീഡിയ എന്ന് പറയുന്ന അല്ലെ ഗിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചർ, തൂ ഫെതർ ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. വായിൽ റാഡുല, അത് ഓർമ്മ വേണം, മൊളസ്കയ്ക്ക് മാത്രമുള്ള വായിൽ റാഡുല എന്ന് പറയുന്ന അവൻ്റെ ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആഹാര സമ്പാദന സഹായിച്ചുകൊണ്ട് ഒരു ഫയൽ ലൈക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ അരം, പിജാത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരം, അരത്തിൻ്റെ കൂട്ടിരിക്കുന്ന റാഡുല എന്ന് പറയുന്ന റാസ്പിംഗ് ഓർഗൻ അവൻ്റെ വായിലുണ്ട്, അത് ഇവന് മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. പിന്നെ ഉള്ള ഫൈൽ എന്ന് പറഞ്ഞാൽ എക്കൈനോഡെർമാറ്റ്, എക്കൈനോഡെർമാറ്റ് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന എന്താണ് ഈ പ്ലാറ്റി ഹെൽമിൻഡസ് മുതൽ വരുന്നവരെല്ലാം ബയലാട്രൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ച്, പക്ഷേ അതിനകത്ത് എക്കൈനോഡെർമാറ്റയുടെ ലാർവ മാത്രമേ ഉള്ളൂ ബയലാട്രൽ സിമെട്രി. അഡൽട്ട് എല്ലാം ഏത് സിമെട്രി കാണിക്കുന്നത്, റേഡിയേറ്റ് സിമെട്രിയാണ്, നമ്മുടെ സ്റ്റാർ ഫിഷ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്റ്റാർ ആയിക്കോട്ടെ, സി അർച്ചിൻ ആയിക്കോട്ടെ, സീ ലില്ലി ആയിക്കോട്ടെ, സി യു മറിയ, സി കുക്കുംബർ അല്ലേ, സി കുക്കുംബർ അവരായിക്കോട്ടെ, ഇവരെല്ലാം എന്താണ് ബയലാട്രൽ സിമെട്രി ലാർവൽ ചെയ്യും മാത്രമേ കാണിക്കത്തുള്ളൂ, അതിൽ റേഡി സിമെട്രിയാണ് കാണിക്കുന്നത്. പിന്നെ ഒത്തിരി പ്രത്യേകത ഉണ്ട്, പിന്നെ ബോഡി ദേഹം മൊത്തം എന്താണ് മുള്ളുണ്ട്, സ്പൈനി എക്സോസ്കെൽട്ടോ ഉണ്ട് അല്ലേ,
അല്ലെങ്കിൽ എക്സോസ്കെലട്ടൻ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നത്, അതുകൊണ്ട് എക്സോസ്കെലട്ടനും എൻഡോസ്കെലട്ടനും അത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഡെർമൽ ഒസിക്യൂൾസ് എന്ന് പറയും, അത് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് ദേഹം മൊത്തം എന്താണ് മുള്ളുള്ള ജീവികളാണ്. അതുകൊണ്ടാണ് എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലം വരുന്നത്. പിന്നെ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം, നമ്മൾ പെരിഫറി പഠിച്ച വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. ഇവിടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം, അതായത് ബ്ലഡിന് പകരം വെള്ളം ഒഴുകുന്ന ഒരു സിസ്റ്റം ഇവന് ഉണ്ട്. അതവന് പല ആവശ്യങ്ങൾക്ക് ലോക്കോമോഷൻ സഹായിക്കുന്നുണ്ട്, റെസ്പിറേഷനെ സഹായിക്കുന്നുണ്ട്, ഫീഡിങ്ങിന് സഹായിക്കുന്നുണ്ട്, മീൻസ് ഫുഡ് ക്യാപ്ചറിങ്ങിന് സഹായിക്കുന്നുണ്ട്, ഇങ്ങനെ പല പരിപാടികൾ ചെയ്യാൻ അവനെ സഹായിക്കുന്ന ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. ദെൻ ഹെമികോഡേറ്റ, ഹെമികോഡേറ്റയുടെ ഒരു ജീവി ബെറനോഗ്ലോസസ് എന്ന് പറഞ്ഞ ജീവിയുടെ പടം നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ, വേം പോലെ കിടക്കുന്ന ആ പടം തന്നിട്ട് ഫൈലവും അവൻ്റെ ഫീച്ചറും എഴുതാൻ ചോദിക്കും. മൂന്ന് റീജിയൻ നമ്മൾ കണ്ടത്, പ്രൊബോസിസ്, കോളറ, ട്രങ്ക്, ഇങ്ങനെ മൂന്ന് റീജിയൻ ഉണ്ട്. പ്രൊബോസിസ് ഗ്ലാൻഡ് വഴിയാണ് അവൻ്റെ എക്സ്ക്രീഷൻ നടത്തുന്നത് അല്ലേ, മറൈൻ ഇതാണ് ജീവിയാണ്. ദെൻ ആദ്യകാലത്ത് ഇവനെ കോഡേറ്റയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, കോർഡേറ്റഡ് ഒരു സബ് ഫൈലമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഇവന് നോട്ടോക്കോഡ് എന്ന് പറഞ്ഞ സഖ്യം ഒരിക്കലും വരാത്തതുകൊണ്ട് ഇവനെ പിന്നെ എടുത്ത് റിമൂവ് ചെയ്ത് നോൺ കോഡേറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി വരുന്നത്. അങ്ങനെ ചില പ്രത്യേകമുള്ള ഫൈലുമാണ്. അപ്പോൾ അവൻ്റെ പടം ഒന്ന് ഓർമ്മ വേണം, പടം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, കോഡറ്റയ്ക്കകത്ത് യൂറോ കോഡറ്റ, സിവലോ കോഡറ്റ, വെർട്ടിബ്രറ്റ, അതായത് യൂറോ കോഡറ്റ് എന്ന് പറഞ്ഞാൽ ആ ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ നോട്ടോക്കോഡ്. അടൽറ്റായി കഴിയുമ്പോൾ ഈ ടെയിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകും, അപ്പോൾ സ്വഭാവമായിട്ട് നോട്ടോക്കോഡ് കാണത്തില്ല. സിഫലോ കോഡറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ അസിഡിയ സാൽപ്പ എന്ന് പറയുന്ന യൂറോ കോഡറ്റ്. സഫലോ കോഡറ്റ് പ്രത്യേകത, അവൻ ആൻറ്റീരിയർ പാർട്ട് മുതൽ അങ്ങേ അറ്റം വരെ പോസ്റ്റീരിയർ റീജിയൻ വരെ എന്തുണ്ടാവും, ഈ നോട്ടോക്കോഡ് ഉണ്ടാവും. ത്രൂ ഔട്ട് ലൈഫ് ടൈം, മീൻസ് അവൻ ജനിച്ച് മരിക്കുന്നിടം വരെ അവൻ്റെ ബോഡിയിൽ ഈ നോട്ടോക്കോഡ് കാണാൻ പറ്റും. അതുകൊണ്ട് അവനാണ് സെഫലോ കോഡറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആംഫിയോക്സസ്, ആംഫിയോക്സസിൻ്റെ ഡിസ്ക്രിറ്റീവ് ഓർഗൻ ഓർമ്മ വേണം, എന്താണ് പ്രോട്ടോനെഫ്രിഡി അഥവാ ഫ്ലെയിം സെൽസ് ആണ്. ദെൻ വെർട്ടിബ്രേറ്റ് നമ്മളൊക്കെ വരും, അതായത് എംബ്രിയോണിക് സ്റ്റേജ് മാത്രമേ നോട്ടോക്കോഡ് ഉള്ളൂ, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ റീപ്ലേസ്, അത് എയർലി എംബ്രിയോണിക് സ്റ്റേജ്. അതിനുശേഷം അതെന്തായിട്ട് മാറും, ആ വെർട്ടിബ കോളമായിട്ട് മാറും. അങ്ങനെയുള്ളവരാണ് വെർട്ടിബ്രേറ്റ. പിന്നെ നമ്മൾ അതിനകത്ത് അജ്ഞാത അനാത്തോസോമറ്റ പറഞ്ഞാൽ അജ്ഞാതയ്ക്ക് അതൊരു ക്ലാസ് നമ്മൾ പഠിക്കുക, സൈക്ലോസോമറ്റ, പെട്രോമൈസൺ ഓർ ലാംബ് പ്രേ എന്ന് പറയുന്ന ജീവികളാണ് അതിനകത്ത് വരുന്നത്. അവൻ്റെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് സ്കെയിൽസ് ഇല്ല, ബോഡിയിൽ സ്കെയിലുകളില്ല, പിന്നെ അവൻ്റെ വാ സർക്കുലറാണ് അല്ലേ, എക്ടോപാരസൈസ് ആണ്, അതായത് മറ്റു ഫിഷുകളുടെ മണ്ടയ്ക്ക് അറ്റാച്ച് ചെയ്തിട്ട് ദ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യുന്ന എക്ടോപാരസൈറ്റുകളാണ് പെട്രോമൈസൺ. ഇവന്മാർ സ്പോണിങ്ങിന് വേണ്ടി എന്ത് ചെയ്യും, ഫ്രഷ് വാട്ടറിലേക്ക് പോകും, അത് മീൻസ് ഇല്ലാൻഡ് വാട്ടറിലേക്ക് വരും, മുട്ടയിട്ട് കഴിഞ്ഞ് നശിച്ച് പോകും. കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞു ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മെറ്റമോർഫോസിസിന് ശേഷം വീണ്ടും ഓഷ്യനിലേക്ക് തന്നെ തിരികെ വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരു എന്താ മൈഗ്രേഷൻ ഇവർ കാണിക്കുന്നുണ്ട്, അതൊന്ന് ഓർമ്മ വേണം. ദെൻ നാത്തോസോമാറ്റയ്ക്കകത്ത് നമ്മൾ പിസസും ടെട്രാപോഡ്, പിസസിനകത്ത് രണ്ട് ക്ലാസുകൾ, അതായത് കോണ്ടിക് തൈസും ഓസ്റ്റിക് തൈസും, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കും. കോണ്ടിക് തൈസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷസ്, ഓസ്റ്റിക് തൈസ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷ്, അത് തന്നെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. പിന്നെ ഈ കാർട്ടിലേജ് ഫിഷിൻ്റെ വാത്ത അടിഫാഗത്താണ്, ക്രസൻറ്റിക്ക് ചന്ദ്രക്കട ഒരുങ്ങിയ അടിഫാഗത്താണ്, മറ്റേ തുമ്പത്തായിരിക്കും, ഈ ഏറ്റവും തുമ്പത്തായിരിക്കുന്ന ബോണി ഫിഷിൻ്റെ വാ, മൗത്ത് ഈസ് ടെർമിനൽ, ഇവിടെ മൗത്ത് ഈസ് വെൻട്രൽ. ഓക്കെ, പിന്നെ ബോഡിയെ കവർ ചെയ്യുന്ന പ്ലക്കോയ്ഡ് സ്കെയിൽസ്, അതിൽ കോണ്ടിത്തേസിന് പ്ലക്കോയ്ഡ് സ്കെയിലാണ്, ഇവിടെ സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്, ഇതാണ്. പിന്നെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലാസ്പർ എന്ന് പറയുന്ന കോപ്പുലേറ്ററി ഓർഗൻ, അതായത് റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ അവന് മെയിൽസിൻ്റെ പെൽവിക് ഫിൻ്റെ ഇടയിൽ കാണപ്പെടുന്നുണ്ട്, അത് ഓസിറ്റീസിനില്ല. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ ഇവിടെ ഇൻറ്റേണലാണ്, ഈ ക്ലാസ്പർ ഉപയോഗിച്ചുകൊണ്ട് ബോഡിക്ക് അകത്തേക്കാണ് സ്പെംസിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്, ആരുടെ കാർട്ടിലേജ് ഫിഷസിലോ, നേരെ മറിച്ച് ബോണി ഫിഷസിലോ ക്ലാസ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ബോഡിക്ക് വെളിയിൽ വെച്ച് നടക്കും. അതുപോലെ ബോണി ഫിഷ് മറ്റു പ്രത്യേകത ഉണ്ട്, എയർ ബ്ലാഡർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, എയർ നിറച്ച് വെക്കുക, അപ്പോൾ അവന് എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ എയർ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയാൽ മതി. നേരെ മറിച്ച് കാർട്ടിലേജിനസ് ഫിഷസിന് ഇങ്ങനെ എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ താന്നു പോകും. അത് തന്നെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്, കാർട്ടിലേജിനസ് ഫിഷസ് സിം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ് ടു ദി ബോട്ടം വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ താഴ്ന്നു പോകുന്നത്, കാരണം എന്തില്ല, എയർ ബ്ലാഡർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് വ്യത്യാസങ്ങൾ നമുക്ക് നാലഞ്ച് വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അതായത് കാർട്ടിലേജും ബോണി ഫിഷ്, എൻഡോസ്കെലട്ടൻ കാർട്ടിലേജാണ്, എൻഡോസ്കെലട്ടൻ ബോണിയാണ് ബോണാണ്, അതാണ് ഒരു വ്യത്യാസമാണ്. ഓക്കെ, ദെൻ ആംഫിബിയ എന്ന് പറയുമ്പോൾ, ആംഫിബിയ എന്ന് പറഞ്ഞാൽ രണ്ട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി അല്ലേ, ആ രീതിയിൽ നമ്മൾ കണ്ടത്, കാരണം അവൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു അക്വാട്ടിക് ലൈഫ്, ഒരു അക്വാട്ടിക് മീഡിയം അവന് അത്യാവശ്യമാണ് അല്ലേ. അവൻ്റെ മുട്ട വിരുന്ന വെള്ളത്തിലാണ്, മുട്ട വിരിഞ്ഞ ലാർവ അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്, മെറ്റമോർഫോസിസ് ശേഷമാണ് അവൻ കരയിലേക്ക് കയറി
കയറി വരുന്നത് അല്ലേ. പിന്നെ അവൻ്റെ സ്കിന്നിൽ കൂടി റെസ്പർ ചെയ്യാനുള്ള കഴിവുണ്ട്, മൂന്ന് വിധത്തിലല്ലേ, സ്കിന്നിൽ കൂടി, ലങ്സിൽ കൂടി റെസ്പർ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. പിന്നെ ബക്കൽ റെസ്പിറേഷൻ ഉണ്ടാകും, നമുക്ക് പഠിക്കണ്ട. ദെൻ അപ്പം ഇപ്പം സ്കിന്നിൽ കൂടി അതുപോലെ ലങ്സിൽ കൂടി മാത്രം പഠിച്ചാൽ മതി. സ്കിന്നിൽ കൂടി റെസ്പർ ചെയ്യുന്ന പറഞ്ഞ പേര് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, കരയിൽ വന്നു കഴിയുമ്പോൾ പൾമണറി റെസ്പിറേഷൻ, മീൻസ് ലങ്സ് വഴി റെസ്പർ ചെയ്യുന്ന ഇപ്പോൾ. പിന്നെ കുളയേക്ക എന്ന് പറയുന്ന ഒരു കോമൺ ചെയ്യുമ്പോൾ അത് ഓർമ്മയാണ് കേട്ടോ, കുളയേക്ക അത് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ് കുളയേക്ക. ദെൻ റെപ്റ്റൈൽസ്, റെപ്റ്റൈൽസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരയിൽ ജീവിക്കുന്ന അല്ല പൂർണ്ണമായി ജീവിക്കാൻ വേണ്ടി പൂർണ്ണമായി അഡാപ്റ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ വെർട്ടിബ്രേറ്റ്സ് ആണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. അവൻ്റെ ബോഡി അതിന് വേണ്ടി സഹായിച്ചുകൊണ്ട് സ്കെയിലുകളുണ്ട്, അവൻ്റെ മുട്ടയെ കവർ ചെയ്തുകൊണ്ട് കാൽക്കരി ഷെല്ലുണ്ട് അല്ലേ, മുട്ട, കാരണം കരയിലാണ് മുട്ട ഇടുന്നത്, അപ്പോൾ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി കട്ടിയുള്ള തോറൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് റെപ്റ്റൈലിൻ്റെ പ്രത്യേകത. ദെൻ ഏവ്സ്, ബേഡ്സ് ആണ്. ബേഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ചോദിക്കും, പറക്കാൻ സഹായിക്കും. നമുക്കറിയാം മുൻകൈകൾ ഫോർ ലിംസ് എന്തായിട്ട് മറിയിക്കുന്നു, വിങ്സ് ആയിട്ട് മാറുന്നു. വിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സ്ട്രോങ് റട്ട് മസിൽസ് ഉണ്ട്. ദെൻ അവൻ ടെയിലുണ്ട്, ഫെതേർഡ് ടെയിൽ അവർ സിയറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ബോഡി കവർ ചെയ്യുന്നുണ്ട് ഫെതേഴ്സ് ഉള്ളതുകൊണ്ട്, അവന് ബോയൻസി അല്ലെങ്കിൽ ഫാരക്കറവ് അല്ലേ, ലോസ് ഓഫ് വെയ്റ്റ് അത് ഉണ്ടാകുന്നു. പിന്നെ അവനൊരു ലങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് എയർ സാക്സുകളുണ്ട്. എയർ സാക്സിനകത്ത് അവനെ എന്ത് ചെയ്യാം, എയർ സ്റ്റോർ ചെയ്യാം. രണ്ട് ഇതാണ്, ഒന്ന് കണ്ടിന്യൂസ് സപ്ലൈ ഉറപ്പിക്കുക ഓക്സിജൻ്റെ, മറ്റൊന്ന് ഒരു ബോയൻസ് പ്രൊവൈഡ് ചെയ്യും, ഫാരക്കുറവ് കൊടുക്കുന്നത് അങ്ങനെ. ദെൻ മറ്റു പ്രത്യേക ന്യൂമാറ്റിക് ബോൺസ് ഉണ്ടാവും, ബോൺസിനകത്ത് ക്യാവിറ്റീസ് ഉണ്ട്, എയർ ഫിൽഡ് ക്യാവിറ്റീസ് ഉണ്ട്, അതും ഫാരക്കുറവ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഓർഗൻ യൂറിക് ആസിഡാണ്, അതുകൊണ്ട് വെള്ളത്തെ കൺസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ്. ദെൻ മാമൽസാണ്, നമ്മളൊക്കെ മാമൽസിനകത്ത് വരുന്നത്. മാമൽസിൻ്റെ പ്രത്യേകത ബോഡിയെ കവർ ചെയ്യുന്ന ഫെതേഴ്സ് ഉണ്ട്, അതുപോലെ മെമ്മറി ഗ്ലാൻസ് ഉണ്ട് അല്ലേ, കുഞ്ഞുങ്ങൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മെമ്മറി ഗ്ലാൻസ് ആണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പലതരത്തിലെ പല്ലുകൾ, ഹെട്രോഡോൺ ഡെൻറ്റീഷനാണ്, പലതരത്തിലാണ് പല്ലുകളുള്ളത്. അതൊക്കെയാണ് മാമൽസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എന്ന് ചോദിക്കുക. എല്ലാ വെർട്ടിബ്രേറ്റും ഇതിനകത്ത് ഒരു കോഡേറ്റ്, നമുക്കറിയാം എന്താണ് ഈ വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്ന സഫൈലം ഇതിനകത്ത് വരുന്നത് കോഡേറ്റയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ കോഡേറ്റിൻ്റെ ഒരു സഫൈലം മാത്രമാണ് വെർട്ടിബ്രേറ്റ് എന്നും പറഞ്ഞ് കോഡേറ്റ്സ് എല്ലാം വെർട്ടിബ്രേറ്റ് ആകണമെന്നുണ്ടോ? ഇല്ല. കോഡേറ്റ്സ് ഏതൊക്കെ ആകും? യൂറോ കോഡേറ്റും ആവാം, സെഫലോ കോഡേറ്റി ആവും, വെർട്ടിബ്രേറ്റി ആവും. മനസ്സിലായി? നേരെ മറിച്ച് വെർട്ടിബ്രേറ്റ് അല്ല എന്താണ്, അത് ഏതിനകത്ത് വരുന്നത്? കോഡേറ്റയ്ക്ക്. അതുകൊണ്ടാണ് ഓൾ കോഡേറ്റ്സ് ആർ, സോറി, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പം ഈ ചാപ്റ്ററും ക്ലിയർ പക്കയാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, ഇത് പഠിക്കണം, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത രണ്ട് ചാപ്റ്ററുകൾ നോക്കാം. റെഡി അല്ലേ? മൂന്നാമത്തെ ചാപ്റ്റർ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ജന്തുക്കളിലുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ശരിക്കും രണ്ട് പാർട്ടായിട്ടാണ്. അല്ല, ആദ്യത്തെ പാർട്ടിനകത്ത് നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട നാല് ടിഷ്യൂസിനെ കുറിച്ച് പറയും. രണ്ടാമത്തെ പാർട്ടിനകത്ത് നമുക്ക് കോക്രോച്ചിൻ്റെ മോർഫോള അനാട്ടമി, ഈ രണ്ട് പാർട്ടായിട്ടാണ് ആ ചാപ്റ്റർ കിടക്കുന്നത്. സിമ്പിളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അത്ര വലിയ പാടായിട്ട് എന്തുവാ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അതിനകത്തില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ടിഷ്യൂസ്, നാല് തരത്തിലുള്ള ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഈ നാല് ടിഷ്യൂ മാത്രം പഠിച്ചാൽ മതി. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കവറിങ് ടിഷ്യൂ, ബോഡിയെ കവർ ചെയ്ത് കാണപ്പെടുന്ന ടിഷ്യൂസാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിൻ്റെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് സിമ്പിളും കോമ്പൗണ്ടും. സിമ്പിൾ എപ്പിത്തീലിയൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ഒറ്റ ലെയർ ഇങ്ങനെ പരത്തി വെച്ച കൂട്ടി, നിരത്തി വെച്ചിരിക്കുന്നത്, സെല്ലുകൾ ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മൾട്ടി ലെയർ, ഒന്നിനെ മണ്ടയ്ക്ക് പിന്നെയും വേറെ സെല്ലുകൾ കാണും. അപ്പോൾ കാണുമെന്നല്ല ഉണ്ട്, അപ്പോൾ രണ്ടോ മൂന്നോ ലെയറായിട്ടായിരിക്കും സെൽസ് വെച്ച്. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ളതാണ് ഇത് കോമ്പൗണ്ട് എപ്പിത്തീലം. മനസ്സിലായി? സിമ്പിൾ എപ്പിത്തീലം, കോമ്പൗണ്ട്. ഈ സിമ്പിൾ എപ്പിത്തീലത്തിൽ തന്നെ ആ സെല്ലിൻ്റെ ഷേപ്പിൽ, ആ സിമ്പിൾ എപ്പിത്തീലത്തിൽ ചില ഭാഗങ്ങളിൽ കാണുന്ന സെല്ലിൻ്റെ ഷേപ്പും വ്യത്യസ്തമായിരിക്കും ഓരോ ഭാഗത്തും കാണുന്നത്. ആ വ്യത്യസ്തതയനുസരിച്ച് അതിനെ നമ്മൾ പലതരത്തിൽ പറയാം. സ്ക്വാമോസ്, സ്ക്വാമോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കനം കുറഞ്ഞ നമ്മുടെ ആൽവിയോളൈ, അതുപോലെ തന്നെ ബ്ലഡ് വെസലിൻ്റെയൊക്കെ ഇന്നർ വോളില്ലേ, മീൻസ് ക്യാപ്പിലറി ഒക്കെ ഇല്ലേ, ആ ക്യാപ്പിലറിയൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ക്വാമോസ്, വളരെ നേരത്താണ് ഡിഫ്യൂഷൻ, വളരെ ഈസി ആയിട്ട് ഡിഫ്യൂഷൻ നടക്കുന്ന ഏരിയകളിലാണ് സ്ക്വാമോസ് എപ്പിത്തീലാണ്. സ്ഥലം കാണപ്പെടുന്ന സ്ഥലം കൂടെ പറയണം കേട്ടോ. അപ്പോൾ ദെൻ ക്യൂബോയിഡൽ എപ്പിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബ് ഷേപ്പായിരിക്കും നമ്മുടെ കിഡ്നിയുടെയൊക്കെ, ഡക്റ്റിൻ്റെയൊക്കെ എന്താണ് നമ്മുടെ ഗ്ലാൻസിൻ്റെയൊക്കെ ഡക്റ്റുകളില്ലേ, അവിടെ കാണപ്പെടുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ക്യൂബ് ഷേപ്പിലാണ്,
എന്താണ് ഒരു നീളം വീതിയൊക്കെ ഏകദേശമൊക്കെ ഉള്ള ഒരു ശേഷം. നേരെ മറിച്ച് ഇവിടെ നീളത്തിലുള്ള സെല്ലുകൾ പോളിഗോണർ കോളംസ് ആയിട്ടിരിക്കുന്ന സെല്ലുകളാണ് കോളംന സെൽസിനകത്തുള്ളത്. പോളിഗോണർ കോളം അത് നമ്മുടെ എലിമെൻ്ററി കനാലിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കിഡ്നി റീന ട്യൂബിലിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ്. ദെൻ സീലിയറ്റഡ് എപ്പിത്തീലിയം, സീലിയറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ ഫ്രീ സർഫസിൽ ഒരു വശം ഒരു വശം ഏറ്റവും പുറത്ത് ഇങ്ങനെ ഏറ്റവും പുറത്ത് ടിഷ്യൂ ഇല്ല, കവറിങ് ടിഷ്യൂ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗം ഇതിനകത്ത് മുട്ടിയായിരിക്കും, മുകൾ ഭാഗം ഫ്രീ ആയിട്ടായിരിക്കും. അതാണ് ഫ്രീ സർഫസ്. അടിഭാഗത്ത് ശരിക്കും ഒരു എന്താ ബേസ്മെൻറ്റ് മെമ്പറി എന്ന് പറഞ്ഞ അടിയിലൊരു മെമ്പറേനുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കണക്റ്റ് ടിഷ്യൂ ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബേസ്മെൻറ്റ് മെമ്പറേനുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കായിരിക്കും എപ്പിത്തീലിയം സെല്ലും നിരത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതുമായിട്ട് കോൺടാക്ട് ആണ്. നേരെ മറിച്ച് മുകൾ ഭാഗം എന്താണ് ഫ്രീ ആണ്. ആ ഫ്രീ സർഫസ് ധാരാളം സീലി ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക അത് ഒന്ന് കോളംനാറാകാം അല്ലെങ്കിൽ ക്യൂബോയിഡിലാകാം. സീലി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. നമ്മുടെ ഫാലോപ്പിൻ ട്യൂബ് ട്യൂബില്ലേ, ഓവറിൽ നിന്നിട്ട് വരുന്ന ഡാക്ട്, യൂട്രസിലേക്ക് ഇങ്ങനെ വരുന്ന ഡാക്ട് ഇല്ലേ, ഫാലോപ്പിൻ ട്യൂബ് അഥവാ ഓവിഡക്ട്, അതിനകത്തെ. അതുപോലെ തന്നെ നമ്മളെ ബ്രോങ്ക്യൂൾസ് ലങ്സിനകത്ത് ട്രക്കി വന്നിട്ട് ബ്രോങ്ക്യൂൾസൊക്കെ ആയിട്ട് മാറത്തില്ലേ, ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള എപ്പിത്തീലിയത്തിൽ ഇതേപോലെ ഫ്രീ സർഫസിൽ സീലിയുണ്ട്. അത് ഈ ലങ്സിനകത്തേക്ക് കടക്കാൻ സാധ്യതയുള്ള പൊടി ഡസ്റ്റിനെയൊക്കെ തട്ടിക്കളയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓവിഡക്റ്റിൽ കൂടെ ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് സഹായിക്കുന്ന ഇവനാണ് ഈ സീലിയാണ്. അപ്പോൾ അതാണ് അവൻ്റെ ഫംഗ്ഷൻ. ദെൻ ഗ്ലാൻഡുലർ എപ്പിത്തീലിയം, ഗ്ലാൻഡുലർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയം മോഡിഫൈ ചെയ്തിട്ടാണ് ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്നത്. മനസ്സിലായി? സിമ്പിൾ എന്താണ് നമ്മുടെ ഇപ്പം മ്യൂക്കോസ മ്യൂക്കസിലെ ആ സാധനമൊക്കെ, ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയമാണ്. എപ്പിത്തീലിയം മോഡിഫൈ ചെയ്തിട്ട് സെക്രീഷൻ നടത്തുക, അങ്ങനെ സെക്രീഷൻ നടത്തുന്ന എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഗ്ലാൻഡുലർ എപ്പിത്തീലിയം എന്ന് പറയും. മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന എപ്പിത്തീലിയമാണ്. ഓക്കെ, ദെൻ അങ്ങനെ എപ്പിത്തീലിയം കഴിഞ്ഞു. എപ്പിത്തീലിയം വളരെ ഇമ്പോർട്ടൻ്റ്, പലതരത്തിലുള്ള എപ്പിത്തീലിയം അതിൻ്റെ എവിടെയൊക്കെ കാണപ്പെടുന്നു ലൊക്കേഷൻ കൂടി നമ്മൾ എഴുതി വെക്കുമ്പോൾ ഫുൾ മാർക്ക്, 3 മാർക്ക് ചോദിക്കും പലതരത്തിലുള്ള എപ്പിത്തീലിയം. ദെൻ എപ്പിത്തീലിയത്തിൻ്റെ കൂടത്തിൽ നമ്മൾ പഠിച്ച ഒരു സാധനമാണ് സെൽ ജംഗ്ഷൻസ്. അത് എപ്പിത്തീലിയത്തിൽ മാത്രമല്ല എല്ലാ സെൽസിനും ഉണ്ട്. സെൽസ് തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സെൽ ജംഗ്ഷൻസ്. ചില സെൽ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ സെല്ലുകളെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി, ഒന്നിച്ച് ഒരു ടിഷ്യൂ ആക്കി ഹോൾഡ് ചെയ്യാൻ മാത്രം സഹായിക്കുന്ന ചില സെൽ ജംഗ്ഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അഡ്ഹിയറിങ് ജംഗ്ഷൻസ്. അഡ്ഹിയറിങ് ചിലതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ, ചില സെൽ ജംഗ്ഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു സെല്ലിലുള്ള സാധനങ്ങൾ ഒരു കാരണവശാൽ ഇതുവഴി എന്താണ് ലീക്ക് ചെയ്ത് ഇപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ല്, ഒരു ടിഷ്യൂ ശരിക്കും ടിഷ്യൂൻ്റെയൊക്കെ ബൗണ്ടറി വരുന്നതാണ്, ഈ സെല്ലിൽ നിന്ന് തൊട്ടടുത്തുള്ള ഈ സെല്ലിലേക്ക് യാതൊരു കാരണവശാലും ഡിഫ്യൂഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാത്ത ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ടൈറ്റ് ജംഗ്ഷൻ. അങ്ങനെ ഓർത്താണ് ടൈറ്റ് ജംഗ്ഷൻ, ഇവൻ കടത്തി വിടത്തില്ല. നേരെ മറിച്ച് ചിലടത്താണെങ്കിൽ ഇത് ഈ രണ്ട് സെല്ലിൻ്റെ ഇടയ്ക്ക്, ഈ സെല്ലിൻ്റെ ഈ സെല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കാണും. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് ഇതിനകത്തൊട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. എന്താണ് ഗ്യാപ്പ് ജംഗ്ഷൻ? അപ്പോൾ 3 തരത്തിൽ സെൽ ജംഗ്ഷൻ ഉണ്ട്, ടൈറ്റ്, അഡ്ഹിയറിങ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഇത് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻസ് മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, കണക്ട് ചെയ്യുന്നു. പക്ഷേ കണക്ട് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള കണക്ട്, വളരെ വ്യത്യസ്തങ്ങളായ ഫങ്ഷൻസ് നിർവഹിക്കുന്ന ടിഷ്യൂസാണ് കണക്റ്റീവ് ടിഷ്യൂ. അതിൽ 3 നമ്മൾ അതിനെ തിരിക്കുക. അതിനകത്തെ മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിൽ, മെട്രിക്സ് ലൂസാണെങ്കിൽ, മെട്രിക്സ് ലൂസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിനകത്ത് ഫൈബേഴ്സ് കുറവായിരിക്കും. ഫൈബേഴ്സ് വളരെ കുറവാണെങ്കിൽ ലൂസ് മെട്രിക്സ് ആയിരിക്കും. ബ്ലാ ബ്ലാ, നമ്മുടെ അലുവൊക്കെ കിടക്കുന്ന കുട്ടികൾക്ക് ഇച്ചിവിടെ അലുവ ഇച്ചിവിടെ ലൂസായിട്ട് കിടക്കും, ജെല്ലൊക്കെ കിടക്കും, അതേപോലെ കിടക്കും. അങ്ങനെയുള്ള എന്താണ് കണക്റ്റിറ്റിഷ്യൂ തന്നെയാണ് നമ്മൾ ലൂസ് കണക്റ്റിറ്റിഷ്യൂ എന്ന് പറയും. നേരെ മറിച്ച് ഫൈബേഴ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ അത്ര ലൂസായിട്ട് കാണപ്പെടുന്നത് ഇച്ചിരി ടൈറ്റായിട്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ഡെൻസ് കണക്റ്റിറ്റിഷ്യൂ. മെട്രിക്സ് വളരെ കുറവായിരിക്കും, കാരണം അവിടെ ഫൈബേഴ്സ് ആയിരിക്കും കൂടുതൽ. ദെൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റിറ്റിഷ്യൂ എന്നാൽ മറ്റു ചില പ്രത്യേക ഫങ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള കണക്റ്റിറ്റിഷ്യനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റ്. ഒരു കണക്റ്റിറ്റിഷ്യൂ എടുക്കാമെങ്കിൽ അതിനകത്ത് പ്രധാനത്തിൽ 3 കൂട്ടരാണ്. ഒന്ന് ലാർജ് മെട്രിക്സ് ആണ്. ഇവനെ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എപ്പിത്തീലിയല്ലേ, എപ്പിത്തീലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പിത്തീലിയ മെട്രിക്സ് ഇല്ല, കാരണം സെൽസ് അടുത്തടുത്തായിരിക്കുന്നത് ക്ലോസ്ലി പാക്ക്ഡ്. ലൂസായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എക്സ്ട്രാ സെല്ലിലെ മെറ്റീരിയൽ ഇല്ലേ, അതായത് സെല്ലിന് ഇടയ്ക്കുള്ള മെറ്റീരിയൽ, ഇതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. നമ്മുടെ അലുവ നമ്മൾ എടുക്കുകയാണെങ്കിൽ അലുവയിൽ കപ്പലടി പരിപ്പുകളും പറങ്ങാടി പരിപ്പുകളൊക്കെ കിടക്കത്തില്ലേ. അപ്പോൾ ആ കപ്പലടി പരിപ്പും പറങ്ങാടി പരിപ്പുമൊക്കെ സെല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കറുത്ത കിടന്ന ബ്ലാ 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 എന്ന് കിടക്കുക ജെല്ലൈക്ക് സാധനം, അത് അലുവ നമ്മൾ പറഞ്ഞ സാധനം. ഈ സാധനത്തെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സ് ആറ് കേസിലില്ല, കുറവാണ് എപ്പിത്തീലിയം, കാരണം സെൽസ് ക്ലോസ്ലി പായ്ക്കണം, തിക്ലി പായ്ക്കണം. മനസ്സിലായി? വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തേക്കുക.
നല്ല കോമ്പാക്ട്ലി പാക്ക്ഡാണ്. നേരെ മറിച്ച് ഇവിടെ ലൂസായിരിക്കും, സെല്ലുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്കാറ്റർ ചെയ്തായിരിക്കും കിടക്കുക. പിന്നെ ഫൈബേഴ്സ് ആണ്, ഈ അലുക ഉണ്ടാക്കുന്ന പ്രായമായ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടിയൊക്കെ അതിനകത്ത് വീണ് നടക്കുന്നതായിട്ട് സങ്കല്പിച്ചു. അപ്പോൾ എന്തായി, ഫൈബേഴ്സ് ആയി. അപ്പം മെട്രിക്സ് ഉണ്ട്, പലതരത്തിലുള്ള സെല്ലുകളുണ്ട്, മാക്രോഫേജസ് ഉണ്ട്, മാസ്റ്റർ സെൽസ് ഉണ്ട്, ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകളുണ്ട്. അതായത് കപ്പലിൻ്റെ പരിപ്പുകൾ, പറങ്ങാണ്ട് പരിപ്പുകൾ, ഉണക്കുമുന്തിരി ഒക്കെ ഉണ്ടാവും, ബദാമൊക്കെ കാണും. ഓക്കെ, പലതരത്തിലുള്ള സെല്ലുണ്ട്. പിന്നെ മുടി രണ്ട് തരത്തിലുള്ള നാരുകളാണോ, ഇലാസ്റ്റിക് ഫൈബറും കൊളാജൻ ഫൈബേഴ്സും. ഇലാസ്റ്റിക് ഫൈബർ തിന്നായിട്ടുള്ള, കൊളാജൻ ഫൈബർ ഇച്ചിരി തിക്കായിട്ടുള്ള ഫൈബർ വേണം, കൊളാജൻ ഫൈബേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കൂട്ടം എനിക്കൊരു ടിഷ്യൂ ഉള്ളത്. അതിൽ ഫൈബേഴ്സ് വളരെ കൂടുമ്പോഴാണ് മെട്രിക്സ് കുറയും, പകരം തിക്ക് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പറയും. ദെൻ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ രണ്ടെണ്ണമാണ് ഉള്ളത്, ഏരിയുള്ള ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂ. ഏരിയുള്ള ടിഷ്യൂ നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ടിഷ്യൂ ആണ്. നമ്മളിപ്പോൾ അലുവ എന്ന് പറഞ്ഞില്ലേ, ശരിക്കതാണ്. രണ്ട് തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ടാവും, ലാർജ് മെട്രിക്സ് ഉണ്ടാവും, സ്കാറ്റർ ചെയ്ത് ചെറിയ കിടക്കും. എന്ത് സെല്ലുകൾ, മാക്രോഫേജസ്, മാസ്റ്റർ സെല്ലെ, ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകൾ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു. ഫൈബേഴ്സ് കൊളാജൻ ഫൈബറും കാണും, ഇലാസ്റ്റിക് ഫൈബർ. ഫൈബേഴ്സ് വളരെ കുറവായിരിക്കും. അതാണ് ഏരിയുള്ള ടിഷ്യൂ, നമ്മുടെ സ്കിന്നിനടി കാണും. സ്കിന്നിനടി തന്നെ കാണപ്പെടുന്ന മറ്റൊരു കണക്റ്റ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. ശരിക്കും മോഡിഫൈ ചെയ്തിട്ടിരിക്കുന്ന ടിഷ്യൂ ആണ് അവിടെ, കാരണം ഫൈബേഴ്സ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അവിടുത്തെ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ല് മോഡിഫൈ ചെയ്ത് അഡിപ്പോസ് സെല്ലായിട്ട് മാറും. അഡിപ്പോസ് സെല്ലിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്കിന്നിനടിയിലുള്ള ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പം നമ്മൾ ഇപ്പം നല്ല വീർത്തൊക്കെ ഇരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനടിയിലും ഈ അഡിപ്പോസ് ടിഷ്യൂലെല്ലാം എന്ത് നിറച്ച് വെച്ചേക്കുക, കൊഴുപ്പ് അടിച്ച് വെച്ചേക്കുക, അടിച്ച് കയറ്റി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടിഷ്യൂ ആണ് ഇത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂനകത്ത് വരുമ്പോൾ അതിന് റെഗുലറുണ്ട്, ഇറഗുലറുണ്ട്, ഒന്നുമില്ല. റെഗുലർ കൊളാജൻ ഫൈബേഴ്സ് ആയിരിക്കും കൂടുതൽ. ആ കൊളാജൻ ഫൈബേഴ്സ് പാരലൽ റണ്ണിങ് ബണ്ടിൽസായിട്ട്, അതായത് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോകുന്ന ബണ്ടിൽസായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഈ സ്ഥലങ്ങളിൽ സെല്ലുകൾ ഇങ്ങനെ അടിക്കി വെച്ചേക്കുന്നു, മനസ്സിലായോ? അപ്പോൾ ഒരു റെഗുലാരിറ്റി ഉണ്ടാവും, മനസ്സിലായി? അതുകൊണ്ടാണ് ഡെൻസ് റെഗുലർ. രണ്ട് തരത്തിലാണതുള്ളത്, രണ്ട് തരത്തിലെ ഡെൻസ് റെഗുലർ കണക്റ്റിവിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ലിഗമെൻസും മറ്റൊന്ന് ടെൻഡൻ. ടെൻഡൻ എന്ന് കേട്ടിട്ടുണ്ട്, ടെൻഡൻ ലിഗമെൻസും. ടെൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ്, സ്കെൽട്ടൺ മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ. ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലിഗമെൻസ്. ഈ ഇവിടെയുള്ള ബോണിനെ ഇവിടെയുള്ള ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലിഗമെൻസും, മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. അത് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടാവും, ഡിഫറൻഷ്യൽ ടെൻഡൻ ആൻഡ് ലിഗമെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടെൻഡൻ ഡെൻസ് ഇറഗുലർ. ഡെൻസ് ഇറഗുലർ എന്ന് പറഞ്ഞാൽ ഇറഗുലറായിട്ടായിരിക്കും എന്താണ് ബണ്ടിൽസ് കിടക്കുന്നത്, സ്കാറ്റർ ചെയ്തായിരിക്കും എന്തും കിടക്കുന്നത്. എന്തായാലും ഫൈബേഴ്സ് വളരെ കൂടുതലുണ്ട്, അത് ഇറഗുലർലി ഓറിയൻറ്റഡ് ആണെങ്കിൽ നമ്മളതിനെ ഇറഗുലർ, നമ്മുടെ സ്കിന്നിനടിയിൽ ചില ഭാഗങ്ങളിൽ ഇത് കാണപ്പെടുന്ന ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ഉള്ള എന്താണ് സ്പെഷ്യലൈസ്ഡ് ആണ്, അത് കാർട്ടിലേജ് ഉണ്ട്, ബോണുണ്ട്, ബ്ലഡുണ്ട്. കാർട്ടിലേജും ബോണും സപ്പോർട്ടിങ് കണക്റ്റീവ് ടിഷ്യൂ, ബോഡിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ടിഷ്യൂ ആണ് കാർട്ടിലേജും ബോണും. കാർട്ടിലേജിൻ്റെ പ്രത്യേകത, കാർട്ടിലേജ് മൊത്തം ഒരു ലാർജ് മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സ് ഇടയ്ക്ക് ലാക്യുണ എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി ഉണ്ട്, ലാക്യുണ. അതായത് ഒന്നോ രണ്ടോ സെല്ലിൻ്റെ ബണ്ടിലായിട്ടായിരിക്കും. അതായത് ഇത് അതിൻ്റെ മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ലാക്യുണ ആണ്, കണ്ടോ? അടുത്ത ഒന്നോ രണ്ടോ സെല്ലിൻ്റെ ബണ്ടിലായിട്ടായിരിക്കും എന്ത് കാർട്ടിലേജ് സെൽസ് അടിക്കടിക്ക് വെച്ചത്. കാർട്ടിലേജ് സെല്ലിൻ്റെ പേര് കോൺട്രോസൈറ്റ് എന്നാണ്, കോൺട്രോസൈറ്റ് എന്നാണ്. ബോണിനകത്തുള്ള സെല്ലിൻ്റെ പേര് ഓസ്റ്റിയോസൈറ്റ് ആണ് എന്നാണ്, ഓസ്റ്റിയോസൈറ്റ്. ഓസ്റ്റിയോസൈറ്റ് ബോണിൻ്റെ പ്രത്യേകത, കോൺസെൻട്രിക് റിങ്സ് ആയിട്ട്, മീൻസ് നമ്മുടെ സീറ്റിനെയൊക്കെ അടിക്കി അറിഞ്ഞു വരത്തില്ല, അടുക്കി വെക്കത്തില്ലേ, സീറ്റിനെയൊക്കെ അടുക്കി വെച്ചേക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കോൺസെൻട്രിക് റിങ്സ് ആയിട്ടായിരിക്കും മെട്രിക്സ് അടുക്കി വെച്ച്. ലമല്ല എന്നാണ് പറയുന്നത്, ബോണി ലമല, നമുക്കത് ടൈം പഠിക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഈ ഉണക്കമുന്തിരി പോലെ ഇങ്ങനെ ബോൺ സെല്ലും കാണും, കണ്ട? ബോൺ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇറകളും, ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ അടിക്കടിക്കടിക്ക് വെച്ച് ഈ റിങ്സിൻ്റെ ഇടയ്ക്കായിട്ട് മെട്രിക്സ് റിങ്സിൻ്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് എന്ത് നമ്മുടെ സീറ്റിനയില്ല, സീറ്റിനയുടെ ഓരോ പാളിയായിട്ട് എടുക്കുക, ആ പാളിയുടെ ഇടയ്ക്ക് ഉണക്കം മുന്തിരി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് സങ്കല്പിച്ച് ആ രീതിയിലാണ് ബോൺസ്. ഓക്കെ, ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയും, ഇത് കോൺട്രോസൈറ്റ് എന്ന് പറയും. ദെൻ മറ്റേ ബ്ലഡാണ്, ബ്ലഡിനെ കുറിച്ച് കൂടുതൽ പറയണ്ട. ബ്ലഡ് എന്താണ് മെട്രിക്സിൻ്റെ പ്രത്യേകത, അത് എന്താണ് ഫ്ലൂയിഡാണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അല്ലേ, നമ്മുടെ പ്ലാസ്മ എന്നാണ് അതിന് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് പലതരത്തിലുള്ള സെൽസ് ഉണ്ട്, WBC ഉണ്ട്, RBC ഉണ്ട് അല്ലേ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട് അല്ലേ, ഇത്രയൊക്കെ കാര്യങ്ങളൊന്നും ഓർമ്മയിരിക്കില്ലോ. അപ്പം കാർട്ടിലേജ് ടിഷ്യൂ, സോറി, കണക്റ്റീവ് ടിഷ്യൂ ലൂസ്, ഡെൻസ്, സ്പെഷ്യലൈസ്ഡ്. ലൂസ് രണ്ടെണ്ണം, ഏരിയോളറും
അഡിപ്പോസും ഡെൻസ് രണ്ടാണ് റെഗുലറും ഇറഗുലർ. റെഗുലർ തന്നെ ടെൻഡനും ലിഗമെൻറ്റും ഉണ്ട്, ദെൻ സ്പെഷ്യലൈസ്ഡ് കാർട്ടിലേജ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ദെൻ നമ്മൾ പറയാൻ പോകുന്ന മസ്കുലർ ടിഷ്യൂ. മസ്കുലർ ടിഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ മസിൽസിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് കോളംസിൽ എഴുതാൻ പറയും. മനസ്സിലായി അല്ലെ? ഓട് വൺ കണ്ടെത്താനൊക്കെ ചോദിക്കും. മസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നരത്ത് സ്ട്രൈറ്റൽ മസില, സ്മൂത്ത് മസില, കാർഡിയോ. സ്ട്രൈറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൽ മസിൽ, നമ്മുടെ സ്കെൽട്ടനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിൽ, നമ്മുടെ കൈയുടെയും കാലിലൊക്കെ കാണുന്ന മസിലിനെയാണ് നമ്മൾ സ്കെൽട്ടൽ മസിൽ അഥവാ സ്ട്രൈറ്റൽ മസിൽ. ഇത് വോളണ്ടറി, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. മനസ്സിലായി? വോളണ്ടറി ആണ്. സ്ട്രയേഷൻസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഉണ്ട്, അത് ഞാൻ നമ്മൾ സ്ട്രയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രയേഷൻ ഉള്ളതുകൊണ്ടാണ് സ്ട്രൈറ്റൽ മസിൽ എന്ന് പറയുന്നത്. വോളണ്ടറി ആക്ഷൻ ആണ് സീൻ അസോസിയേറ്റ് വിത്ത് സ്കൾട്ട്. പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുക, കുറേ ഓടിക്കഴിയുമ്പോൾ നമ്മൾ കൈയും കാലം കിടക്കത്തില്ലേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ സബ്ജക്ട് ടു ഈസിലി ഫറ്റി, വളരെ പെട്ടെന്ന് തന്നെ ഫറ്റിക്ക് സംഭവിക്കും. ഇത് സ്ട്രൈറ്റൽ മസിലാണ്. ഫൈബർ, അതിൻ്റെ പടം തരും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബർ പോലെ മസിൽ ഫൈബർ എന്ന് പറയുന്നത് സിലിണ്ടിക്കൽ സെൽസ് ആണ്. സെൽസ് ഇങ്ങനെ ഇരിക്കും, ഇല്ല വിറകട്ടിരിക്കുന്ന കൂട്ടിങ്ങനെ ഇരിക്കും. കണ്ടോ, പടം നട്ട ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും, ഒന്നിൽ കൂടെ ന്യൂക്ലിയസ് കാണും. കണ്ടോ, അതാണ് സ്ട്രൈറ്റൽ മസിൽ. നോൺ സ്ട്രൈറ്റൽ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ വിസറൽ മസിലാണ്, അതായത് വിസറൽ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന മസിലാണ്. സ്പിൻഡിൽ ഷേപ്പിലാണ്, രണ്ടറ്റം കൂർത്തിരിക്കും. കണ്ടോ, സെൽസ് സ്പിൻഡിൽ ഷേപ്പിലാണ്, യൂണി ന്യൂക്ലിയേറ്റഡാണ്. ഒരു സെല്ലിനകത്ത് ഒറ്റ ന്യൂക്ലിയസേ കാണത്തുള്ളൂ. കണ്ടോ, ദെൻ പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുന്നത്. നമ്മുടെ എലിമെൻ്ററി കണ്ണിലൊക്കെ കാണപ്പെടുന്ന മസിൽ ഇതാണ്, സ്മൂത്ത് മസിൽ. എപ്പോഴെങ്കിലും എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വയറ് കിടക്കുന്ന കൂട്ടും നമുക്ക് തോന്നുക, എവിടെ തോന്നുക അല്ലേ? പെട്ടെന്നൊന്നും ഫറ്റിക്ക് സംഭവിക്കത്തില്ല. ദെൻ ഇൻവോളണ്ടറി ആക്ഷൻ ആണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്ട്രയേഷൻസും ഇല്ല. നേരെ മറിച്ച് കാർഡിയാക് മസിലിൻ്റെ കേസ് വരുമ്പോൾ, കാർഡിയാക് മസിലിൻ്റെ പ്രത്യേക ബ്രാഞ്ചിഡായിരിക്കും, മസിൽസ് ബ്രാഞ്ചിഡാണ്. ഇൻഡക്കലേറ്ററി ഡിസ്ക് എന്ന് പറയുന്ന പ്രത്യേക ഡിസ്ക് തമ്മിൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്നുണ്ട്. സ്ട്രയേഷൻസ് ഉണ്ട്. സീൻ എക്സ്ക്ലൂസീവ്ലി ഇൻ ഹാർട്ട്, ഹൃദയത്തിൽ മാത്രമേ കാണപ്പെടുന്നു. യൂണി ന്യൂക്ലിയർ, ഒറ്റ ന്യൂക്ലിയസ് ഉള്ളൂ. നോട്ട് സബ്ജക്റ്റഡ് ടു ഫറ്റി. ഫറ്റി സംഭവിക്കുക, എപ്പോഴെങ്കിലും ഹൃദയത്തിന് ക്ഷീണം സംഭവിക്കുന്നു? ഇല്ല, ഒരിക്കലും ക്ഷീണം സംഭവിക്കത്തില്ല. അപ്പോൾ ഈ ഫീച്ചേഴ്സ് തന്നത് സയേഷൻസ് ഉണ്ട്, പക്ഷേ ഇൻവോളണ്ടറി ആണ്. ഫറ്റിക്ക് സംഭവിക്കുകയോ ഇല്ല. ബ്രാഞ്ചിലാണ്, എവിടെ മാത്രമേ ഉള്ളൂ, ഹാർട്ടിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള മസിൽസാണ് നമ്മുടെ ബോഡിയിലുള്ളത്. സ്ട്രൈറ്റൽ മസിൽ അഥവാ സ്കെൽട്ടൽ മസിൽ ഓർ വോളണ്ടറി മസിൽ, ദെൻ സ്മൂത്ത് മസിൽ ഓർ നോൺ സ്ട്രൈറ്റൽ മസിൽ ഓർ ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയും, ദെൻ കാർഡിയാക് മസിൽ. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള മസിൽ. ദെൻ നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ നമുക്കറിയാം, ന്യൂറോൺ ആണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലേ. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം, ഒരു സെൽ ബോഡി ഉണ്ടാകും അല്ലേ, അതിന് ചെറിയ സൈറ്റോപ്ലാസ്റ്റിക് പ്രോസസ്സ് ഉണ്ടാകും, അതിനെ ഡെൻഡ്രോൺ എന്ന് വിളിക്കും അല്ലേ. പിന്നെ നീളമുള്ള ഒരെണ്ണമുണ്ട്, അതിനെ ആക്സോൺ എന്ന് വിളിക്കും. ഈ സൈറ്റോണിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ടാവും, ന്യൂറോപ്ലാസം എന്ന് പറയും, അതിന് ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ ഡെൻഡ്രോൺ വീണ്ടും ഡെൻഡ്രൈറ്റ് എന്ന് പറയും, ചെറിയ ബ്രാഞ്ചസായിട്ട് മാറും, നമ്മൾ പഠിച്ചു അല്ലേ. ആക്സോൺ അതുപോലെ ചെറിയ ബ്രാഞ്ചായിട്ട് മാറും, അതിനെ വിളിക്കുക ആക്സോണൈറ്റ് എന്ന് പറയും. ഡെൻഡ്രോൺ മാറുന്നതിന് ഡെൻഡ്രൈറ്റ് എന്ന് പറയും. ഓരോ ആക്സോണൈറ്റും വന്ന് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ചെറിയൊരു മുഴക്കകത്ത് വന്ന് അവസാനിക്കുക. അതിനകത്ത് അസറ്റിക്കോളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ചില ആക്സോണുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഷ്വാൻ എന്ന് പറയുന്ന പ്രത്യേകതരം സെല്ലുണ്ട്, ഷ്വാൻ സെൽസ്. ആ ഷ്വാൻ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഷ്വാൻ സെല്ലിനകത്ത് ഫാറ്റാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ മൈലിൻ ഷീത്തിനൊരു വെള്ള നിറമാണ്, ഫാറ്റിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു ലെയറാണ് മൈലിൻ ഷീത്ത്. എല്ലാ ന്യൂറോണും മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്തുള്ള ന്യൂറോണിൽ കൂടി വളരെ സ്പീഡിൽ ഇമ്പൾസസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങൾ, നമ്മൾ പത്താം ക്ലാസ്സിലും പഠിച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഏത് ചെയ്യാത്തുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാ, കാരണം കുറച്ചുകൂടി ഉണ്ട്, ശക്കലം കാര്യം കൂടി ഉണ്ട്. കാരണം അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്തിനകത്ത് മൂന്ന് ജീവികളെക്കുറിച്ച്, എർത്ത്വേമ, കോക്രോച്ച്, ഫ്രോഗ്, മൂന്ന് ജീവികളുടെ മോർഫോളജി, ഫിസിയോളജി ഒക്കെ അതിനകത്തുണ്ടെങ്കിലും നമുക്ക് കോക്രോച്ച് മാത്രം പഠിച്ചാൽ മതി. കോക്രോച്ചിൻ്റെ മോർഫോളജിയാണ്. ആ മോർഫോളജി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഘടന, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അവൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനുള്ള ഫീച്ചേഴ്സ്. അതിന് സ്റ്റൈൽ എന്ന് പറയും, സ്റ്റൈല്, മെയിലിന് രണ്ട് കൊമ്പ് പോലെ വാലിൻ്റെ അവിടെ ഫീമെയിൽ അല്ലാതുണ്ട്. അതിന് സെർസി എന്ന് പറയുന്ന രണ്ട് കൊമ്പ് പോലെയുള്ള സ്ട്രക്ചർ പിൻഭാഗത്ത്, അത് മെയിലിനും ഫീമെയിലും ഉണ്ട്. പക്ഷേ അതിന് സ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ അത് മെയിൽസിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫീമെയിലിൻ്റെ ബോഡി ഇച്ചിരി ബ്രോഡായിരിക്കും, ഇച്ചിരി വീതി ഉണ്ടാകും, മെയിൽ ഇച്ചിരി മെലിഞ്ഞതായിരിക്കും. മനസ്സിലായ? അതാണ് പെട്ടെന്ന്. പിന്നെ ബ്രൂഡ് പൗച്ച് എന്ന് പറയുന്നത് പൗച്ച് ഫീമെയിൽസിൽ കാണപ്പെടുന്നുണ്ട്, മെയിൽസ് ബ്രൂഡ് പൗച്ച് കാണപ്പെടുന്നില്ല. ഇങ്ങനെ നമുക്ക് മെയിലിനെയും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതിനകത്ത് ചോദിക്കുന്ന ഒന്ന്, ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ മൗത്ത് പാർട്സ് ആണ്.
അതായത് അവൻ്റെ ലേബ്യം, ലേബ്രം, മാൻഡിബിൾസ്, മാക്സില, ഹൈപ്പർഫാലിൻസ് ഇതിനെയാണ് മൗത്ത്, അതായത് വായിൽ അവൻ്റെ ആഹാര സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ചില സജസ്റ്റിനെ വിളിക്കുന്ന പേരാണ് മൗത്ത് പാർട്സ്, വായിലുള്ള ഭാഗങ്ങൾ. അത് ലേബ്യം, ലേബ്രം, മാൻഡിബിൾ, മാക്സ്, അതിൻ്റെ പടം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അടയാളപ്പെടുത്താൻ ചോദിക്കും. അത് ഓർമ്മ വേണം. ലേബിയത അല്ല, ലേബ്രേത, ഹൈപ്പർഫ, എ ബി സി ഡി എന്നിടും. അത് ഏതൊക്കെയാണെന്ന് എഴുതാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷം പ്രാക്ടിക്കലിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മൗത്ത് പാർട്സ് നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, അതിൻ്റെ ഫിസിയോളജിയിലേക്ക് നമ്മൾ, സോറി, അനാട്ടമിയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൻ്റെ പടം തരും. മെയിലിൻ്റെ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വന്നിട്ട് ഐഡൻറ്റിഫൈ ഇതെന്താണ് നിങ്ങൾ പടത്തിൽ കാണാൻ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണുവാണെങ്കിൽ നമുക്ക് അവിടെ ടെസ്റ്റിസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫീമെയിലിൻ്റെ ആണെങ്കിൽ ഓവറി ഇങ്ങനെ ചെറിയ 8 റോസ് പോലെ 2 ഓവറീസ് ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഇല്ലേ, ഗ്ലാഡിയോളസിൻ്റെ പൂ നിൽക്കുന്ന കിട്ടും. ഗ്ലാഡിയോളസ് അല്ല, ഗ്ലോറിയോസ മേന്തോന്നില്ലേ, അതിൻ്റെ പൂ നിൽക്കുന്ന കൂട്ട് ഇങ്ങനെ തീജാല പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് എഴുതാം. ഫീമെയിൽ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് കൂടി എഴുതണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് ചോദിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേക ചോദ്യം ചോദിക്കുന്നത്, കോക്ക്രോച്ചിൻ്റെ തലം വെട്ടിക്കളഞ്ഞാലും അത് ഒരാഴ്ചയോളമൊക്കെ ജീവിക്കും, എന്തുകൊണ്ടാണ്? അതിന് കാരണം അവൻ്റെ നെർവസ് സിസ്റ്റത്തിന് ചെറിയൊരു ബിറ്റ് മാത്രമേ അവൻ്റെ തലയിലുള്ളൂ, രണ്ട് ചെറിയ ഗാംഗ്ലിയൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവൻ്റെ ബോഡിയിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ട് തല പോയി കഴിഞ്ഞാൽ അവന് ചെറിയൊരു ഭാഗമേ ബോധമുള്ളൂ, നെർവസ് സിസ്റ്റത്തിന് കുറേ നാളത്തേക്ക് അവന് ജീവിക്കാം. മാത്രമല്ല റെസ്പിറേറ്റർ ആവശ്യമില്ല, കാരണം തലയിൽക്കൂടെ അല്ല അവൻ റെസ്പിറേറ്റർ. സ്പൈറിക്കിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് അവൻ്റെ ബോഡിയിലെ ലാറ്റർ സർഫസിലാണ് വന്ന് തുറക്കുന്നത്, ടക്കി വന്ന് തുറക്കുന്നത്. അതുകൊണ്ട് അതുവഴിയാണ് അവൻ റെസ്പയർ ചെയ്യുന്നത്, മൂക്കൊന്നുമില്ല തലയിൽ, മനസ്സിലായോ? അപ്പോൾ ബോഡി കൂടെയാണ് അവൻ്റെ എയർ എക്സ്ചേഞ്ച് നടക്കുന്നത്. മീൻസ് ബോഡി എന്ന് പറഞ്ഞാൽ ട്രക്കി വന്ന് ബോഡിയുടെ സൈഡ് ലാറ്റർ സർഫസിൽ കൂടിയാണ് വെളിയിലേക്ക് തുറക്കുന്നത്. അപ്പോൾ അതുവഴി ഗ്യാസ് അകത്തേക്ക് പോകും, പുറത്തേക്ക് പോവുകയും ചെയ്യും. തലയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. പിന്നെ മറ്റൊന്ന്, ഇവൻ്റെ ബ്ലഡിന് കളർലെസ് ആണ്, എന്ന് ഹീമോഗ്ലോബിൻ ഇല്ല. ഹീമോഗ്ലോബിൻ ഇല്ലാത്തപ്പോൾ എന്താ പ്രത്യേകത? ഓക്സിജനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ ഓക്സിജനെ കൊണ്ടുപോകണ്ടേ. കാരണം ഇവൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടക്കിയൽ സിസ്റ്റം, ടക്കി ഇവൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ വ്യാപിച്ചേക്കുക. എവറി ന്യൂക്ക് ആൻഡ് കോർണറിൽ ഈ ട്രക്കിയൽ സിസ്റ്റം എടുത്തു, അതിൻ്റെ ചെറിയ ട്യൂബ്. അതുകൊണ്ട് ടിഷ്യൂസിന് ഡയറക്റ്റ് ആയിട്ട് ട്രക്കിൽ നിന്ന് ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്താം, അവിടെ കൊണ്ടുകൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല, മനസ്സിലായി? അതുകൊണ്ട് ഹീമോഗ്ലോബിൻ ആവശ്യമില്ല, അതുകൊണ്ട് ബ്ലഡ് കളർലെസ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. സിമ്പിളല്ലേ? സിമ്പിളല്ലേ? ഓക്കെ. അപ്പോൾ മക്കളെ, നമ്മൾ പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 3 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഇപ്പോൾ, അല്ലേ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ബയോമോളിക്യൂൾസ്. അത് നമുക്ക് ആ ബയോമോളിക്യൂൾസ്, പിന്നെ ഹ്യൂമൻ ഫിസിയോളജി വരുന്ന ഒരു 7 ചാപ്റ്ററുടെ നമുക്ക് ഒറ്റ വീഡിയോ. അത് ഹ്യൂമൻ ഫിസിയോളജി എല്ലാം കൂടെ നമുക്ക് ആ 7 ചാപ്റ്ററിൽ നിന്നും കുറച്ച് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവിടെ അത്ര വലിയ പാടൊന്നുമില്ല, അത് വളരെ സിമ്പിൾ, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള. അപ്പോൾ ആ കാര്യങ്ങളും, പക്ഷേ ബയോമോളിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 മാർക്കിൻ്റെ ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പോൾ ആ അത്രയും കൂടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ 3 ചാപ്റ്റർ പക്ക അങ്ങോട്ട് പഠിക്കുക, നമ്മളുടെ കൂടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു, നെവർ എവർ ഗിവ് അപ്പ്.